എനിക്കിത് പലപ്പോഴും പുറത്ത് പറയാൻ വളരെ വിഷമമുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. മേ ബി ഒരു അപ്ട്രെൻഡ് മാർക്കറ്റ് ആണ്, അപ്പൊ പുട്ട് സെല് ചെയ്യണോ അതോ കോള് ബൈ ചെയ്യണോ എന്നുള്ളത് അത് എന്ത് ബേസിസിൽ അത് ഡിസൈഡ് ചെയ്യാൻ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഞാനത് ചെയ്തോണ്ടിരുന്നു, ലോൺ എടുത്ത് ട്രേഡ് ചെയ്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതെന്ന് വെച്ചാല് ഒരു ടൈമിൽ എന്റെ ലോൺസ് EMI എന്റെ സാലറി എക്സീഡ് ചെയ്ത ടൈം ഒക്കെ ഉണ്ടായിരുന്നു. വലിയ എമൗണ്ടുകൾ. അപ്പൊ ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള ട്രേഡേഴ്സിലൊക്കെ ഇത്ര വലിയ PNL ഞാൻ വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. അത്ര വലിയ എമൗണ്ട് ഇൻ ക്യാഷ് ഉണ്ടാക്കി വിഡ്രോ ചെയ്യുന്ന ഒരാളാണ്. അതായത് വീട്ടിൽ പറയാതെ ട്രേഡ് ചെയ്യുന്ന അവസ്ഥ. എത്ര നാളെങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അതൊരു 2-3 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. 2-3 വർഷം പുറം ലോകം അറിയാതെ കിട്ടാതിരുന്ന് ട്രേഡ് ചെയ്യുന്നു. ഇതുവരെ ഉള്ള ട്രേഡിംഗ് കരിയറിൽ ഒരു ദിവസം ഉണ്ടാക്കി എന്നോ ഹൈസ്റ്റ് പ്രോഫിറ്റ്? പെർസെന്റേജ് പറഞ്ഞോ എമൗണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. വളരെ വ്യത്യസ്തമായ ഈ ഒരു ഇന്റർവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും അതിശക്തമായ ഒരു സ്വാഗതം. ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ 3 ഇമ്പോർട്ടന്റ് റീസൺസ് കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൽ, ഈ ഒരു ചാനലില് ഞാനല്ലാതെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മറ്റൊരു ട്രേഡറെ കൊണ്ടുവരുന്നത് ഇത് ആദ്യമായിട്ടാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ട്രേഡർ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ബയ്യർ ആണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇദ്ദേഹത്തിന് അറൗണ്ട് ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഞാൻ പലപ്പോഴും പല സൺഡേ ലൈവുകളിലും അല്ലാതെയും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. വളരെ നല്ല ട്രേഡേഴ്സിന്റെ ലുക്ക് ഔട്ടിലാണ് നമ്മളുള്ളത്. കുറെ ലോങ് ടേമിൽ കൺസിസ്റ്റന്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, നല്ലൊരു ട്രേഡിംഗ് സിസ്റ്റവും സ്ട്രാറ്റജിയും ഉള്ള നല്ല ട്രേഡേഴ്സിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ശരിക്കും മീറ്റ് ചെയ്യുന്നത് ഒരു ട്രേഡേഴ്സ് കാർണിവലിലാണ്. അല്ലാതെ ഞാനിങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഴുവൻ PNL അയച്ചു തന്നിട്ട് ഞങ്ങൾ പിന്നീട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. സോ എനിവേസ്, ഇൻട്രൊഡ്യൂസിംഗ് ടു യു മിസ്റ്റർ ഷിജുമോൻ ആന്റണി, വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു ഷാരി. റൈറ്റ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ കുറെ അധികം കാര്യം ഇദ്ദേഹം പറയണമെന്നുള്ള ഒരു മോഡലിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിലും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരികയാണെങ്കിൽ, ഓപ്ഷൻസ് ട്രേഡർ ആണ് അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് സ്റ്റൈലിനെ പറ്റി കൂടുതൽ അദ്ദേഹം സംസാരിക്കും. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, എനിക്കിത് പലപ്പോഴും പുറത്ത് പറയാൻ വളരെ വിഷമമുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്, ഇദ്ദേഹത്തിന്റെ ഇയർലി ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് 400%. നിയർലി 400% ROI ഒക്കെയാണ് അദ്ദേഹം ഒരു വർഷം ഉണ്ടാക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ട്രേഡിംഗിന്റെ ഏത് സ്റ്റൈലാണെന്ന് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ ട്രേഡേഴ്സ് കാണുമല്ലേ, എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ലല്ലോ. അപ്പൊ ഇദ്ദേഹം ട്രേഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, സ്റ്റേജിലിരുന്ന് ലൈവ് ട്രേഡ് ചെയ്താണ്. നിയർലി ഒരു 65 ലക്ഷം ക്യാപിറ്റൽ കൊണ്ട് നിയർലി ഒരു 35 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ലൈവായിട്ട് സ്റ്റേജിലിരുന്ന് എല്ലാവരുടെ മുന്നിലും ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ചില മാസങ്ങളിൽ പോലും 50%, 100% റിട്ടേൺസ് ഉണ്ടാക്കലുണ്ട്. ഓവറോൾ ഇയർലി എങ്ങനെ 400% ROI ഓൺ യുവർ ട്രേഡിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കി വരികയാണ്. അപ്പൊ എന്തായാലും ഞാൻ അധികം ഇനി സംസാരിക്കുന്നില്ല, ഇനി മുഴുവൻ നമുക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കേൾക്കാനുള്ളതാണ്. കുറെ അധികം കഥകൾ പറയേണ്ടതുണ്ട് തങ്ങളെ പറ്റി. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന സംഭവമുണ്ട്, നാട്ടിൽ പലരും അറിയേണ്ടതുണ്ട് ഇതുപോലെ ട്രേഡിംഗ് ജംസ് ഒക്കെ ഉള്ളത്. പുറത്തേക്ക് കഥകൾ വരേണ്ടതുണ്ട്, മറ്റുള്ളവരിലേക്ക് കഴിവുകൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. എനിവേസ്, അഗെയിൻ വെൽക്കം ടു മാർക്കറ്റ് ഫീൽഡ്. അപ്പൊ ഏറ്റവും ആദ്യം തങ്ങളുടെ കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ട്രേഡിംഗ് സ്റ്റൈൽ? ഓപ്ഷൻ ട്രേഡർ എന്ന് പറയുമ്പോൾ എന്താണ് എക്സാക്ട്ലി ചെയ്യുന്നത്? സോ ഓപ്ഷൻ ട്രേഡർ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യും. അപ്പോൾ നോർമലി ആൾക്കാർ ടൈപ്പ് കാസ്റ്റഡ് ആണ്. ചിലവരെയൊക്കെ ഞാൻ ഓപ്ഷൻ സെല്ലറാണ്, ചിലവരെ ഞാൻ ഓപ്ഷൻ ബയറാണ്. അവർ അതുമായിട്ട് മാത്രം അലൈൻഡാണ്. അപ്പോൾ അവർക്ക് മാർക്കറ്റ് നോക്കുന്നതിനേക്കാളും കൂടുതൽ, ഓക്കെ ഞാൻ ബയറാണ്, ഞാൻ ബൈ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സെല്ലറാണ്, സെല്ല് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൽ ഭയങ്കര ടൈപ്പ് കാസ്റ്റഡ് ആണ്, അവർ പല ഓപ്പർച്യൂണിറ്റീസും മിസ്സാവും. അപ്പോൾ അതായത് ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സെല്ലർ ആയതുകൊണ്ട് നമുക്ക് ആദ്യം സെല്ലിങ്ങിനെ പറ്റി സംസാരിക്കാം. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഞാൻ നോൺ ഡിറക്ഷണൽ സെല്ലറാണ്, അറിയുന്നുണ്ടാവില്ല. അപ്പോൾ മോസ്റ്റ്ലി അയൺ കോണ്ടോർസോ സ്ട്രാഡൽസ് ട്രയാങ്കിൾസ് ആ ഒരു മോഡലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാ സെല്ലിംഗിൽ ഏത് സ്ട്രാറ്റജിയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്? സോ സെല്ലിംഗിലെ സ്ട്രാറ്റജിയെക്കാളും കൂടുതൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ ഡൈവേഴ്സിഫിക്കേഷൻ പറ്റി സംസാരിക്കും. ഇപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ചില സ്റ്റോക്കിൽ ചെയ്യും, ചില സ്റ്റോക്കിലും ഇൻഡെക്സിലും ചെയ്യും, പല സ്റ്റോക്കിൽ ചെയ്യും. എൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഒരേ ഒരു ഇൻഡെക്സിൽ പല രീതിയിൽ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം നമുക്ക് എപ്പോഴും ബൈങ് ഓപ്പർച്യൂണിറ്റി ഇല്ല, എപ്പോഴും സെല്ലിങ് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, എപ്പോഴും നമുക്ക് ഡയറക്ഷനിൽ കിട്ടില്ല, എപ്പോഴും നോൺ ഡയറക്ഷനിൽ കിട്ടില്ല. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഷാരിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുമ്പോൾ, എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ
എനിക്ക് ഡയറക്ഷനിൽ കൺവെക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ നോൺ ഡയറക്ഷനിൽ ചെയ്യും, സ്ട്രാങ്കിളർ സെല്ല് ചെയ്യും. ഇനിയിപ്പോൾ ഡയറക്ഷനിൽ കൺവെക്ഷൻ ഉണ്ട്, ആ കൺവെക്ഷൻ കുറവാണെങ്കിൽ ഞാൻ ഡയറക്ഷനലി പുട്ട് അല്ലെങ്കിൽ കോള് സെല്ല് ചെയ്യും. ഇനിയിപ്പോൾ കൺവെക്ഷൻ എക്സ്ട്രീം ആണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കൺവെക്ഷൻ ആണെങ്കിൽ ബൈ ചെയ്യും ഓപ്ഷൻസ്. ഇപ്പോൾ മാർക്കറ്റ് കയറിയപ്പോൾ അല്ലെങ്കിൽ ബുള്ളിഷ് ആണെങ്കിൽ നല്ല കൺവെക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ബൈ ചെയ്യും. ഇനിയിപ്പോൾ ആ കൺവെക്ഷന് വീണ്ടും ഒരു എക്സ്ട്രീം ഉണ്ട്, ആ എക്സ്ട്രീമിലാണെങ്കിൽ ഞാൻ ബൈ ചെയ്യുന്ന റൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഓപ്ഷൻ ചിലപ്പോൾ 100 rupees വാങ്ങി കഴിഞ്ഞിട്ട് അത് 200 ആയാലും 300 ആയാലും ഞാൻ ചിലപ്പോൾ വെക്കില്ല. എൻ്റെ കൺവെക്ഷൻ അത്ര സ്ട്രോങ് ആണെങ്കിലും ഞാൻ വെക്കില്ല, അത് റൈഡ് ചെയ്ത് മാക്സിമം റൈഡ് ചെയ്യും. ഇപ്പോൾ ട്രേഡേഴ്സ് കാർഡുകളിൽ തന്നെ ഞാൻ ഒരു ഓപ്ഷൻ 166 rupees വാങ്ങിയത് 780 വരെ റൈഡ് ചെയ്തു, എന്നിട്ട് ബിറ്റ്വീൻ 700-800 അത് മൊത്തം കവർ ചെയ്തു. വേറൊരു ഓപ്ഷൻ 140 rupees വാങ്ങിയത് 300+ റൈഡ് ചെയ്തു, പിന്നെ അത് താഴേക്ക് വന്നപ്പോൾ 280 റേഞ്ചിൽ ഫൈനൽ ലോട്ട് കവർ. ഈ ഒരു പോയിന്റാണ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ഓപ്ഷൻ ബയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അതായത് ഞാൻ ചാനലിൽ എപ്പോഴും ഓപ്ഷൻ സെല്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്ന സംഭവമുണ്ട്, താങ്കളും അതിന് എഗ്രി ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. അതായത് ട്രേഡിംഗ് സ്റ്റൈൽസിൽ ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒരാൾക്ക് അതൊരു സ്കില്ലായിട്ട് അക്വയർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഔട്ട് ഓഫ് ഓൾ ഡിഫറെന്റ് ട്രേഡിംഗ് സ്റ്റൈൽസ് മാസ്റ്റർ ചെയ്യാൻ ഏറ്റവും പാടുള്ളത് അത് ഓപ്ഷൻ ബയിങ് ആണ്. അതും ഓപ്ഷൻ ബയിങ്ങിൽ തന്നെ സ്കാൽപ്പിംഗ് പിന്നെയും ചിലരൊക്കെ ചെയ്തു പോകുന്നുണ്ട്, അതിൽ റൈഡ് ചെയ്യലാണ്. അതായത് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിട്ട് മേ ബി ഇൻട്രാഡേ റൈഡ് ചെയ്യലാകാം, അല്ലെങ്കിൽ പൊസിഷനിൽ റൈഡ് ചെയ്യലാകാം, ബിക്കോസ് യു ആർ പ്ലേയിങ് അഗേൻസ്റ്റ് തീറ്റാടിക്കുക അല്ലെ, പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അതിനെഗേൻസ്റ്റ് റൈഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈൽ. അപ്പൊ അത് ചെയ്തു, ഇദ്ദേഹം ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെയധികം എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ പറഞ്ഞതിൽ എനിക്ക് ക്യാച്ച് ആയ വേറൊരു സംഭവം, ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുന്നു. അതെ, എക്സ്ട്രീംലി റയർ സിറ്റുവേഷനിൽ ചെയ്യാറുണ്ട്. അത്രയ്ക്ക് കൺവെക്ഷൻ ചിലപ്പോൾ ക്ലോസിംഗ് ബേസിസ് നെക്സ്റ്റ് ഡേ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ അത്രയ്ക്ക് കൺവെക്ഷൻ ഉണ്ടെങ്കിൽ വളരെ റയർ ആയിട്ട് ക്യാരി ചെയ്യാറു, എക്സ്ട്രീംലി റയർ. പക്ഷേ 99% ഓഫ് ദ ട്രേഡ്സ് ആർ ഇൻട്രാഡേ. ഓക്കെ, അപ്പൊ ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ സംഭവം എന്ന് പറഞ്ഞാല് ബാങ്ക് നിഫ്റ്റിയിൽ ഇൻട്രാഡേ, ബാങ്ക് നിഫ്റ്റിയിൽ എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ച് ട്രേഡ് ചെയ്യും. അതായത് ഡിറക്ഷന്റെ പുറത്ത് കൺവെക്ഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ്, നോൺ ഡിറക്ഷനൽ ഓപ്ഷൻ സെല്ലിംഗ് നടത്തും. സ്ട്രാങ്കിൾസ് ആണോ സ്ട്രാഡിൽസ് ആണോ കൂടുതൽ? സ്ട്രാങ്കിൾസ് ആണ്. അപ്പോൾ ഡിറക്ഷനിൽ ഐഡിയ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ സ്ട്രാങ്കിൾസ് സെല്ല് ചെയ്യും. ഒരു ഡിറക്ഷനൽ ഐഡിയ കിട്ടുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ അപ് ട്രെൻഡ് ആണെന്ന് തോന്നിയാൽ പുട്ട് സെല്ല് ചെയ്യും, ഡൗൺ ട്രെൻഡ് ആണെന്ന് തോന്നുന്നു കോള് സെല്ല് ചെയ്യും. ഇനി അതുമല്ല, നല്ല ട്രെൻഡ് ഉണ്ടെന്ന് കണ്ടാൽ ഓപ്ഷൻ ബൈയും ചെയ്യും, അതിലും വലിയ ട്രെൻഡ് ഉണ്ടെന്ന് കണ്ടാൽ റൈഡും ചെയ്യും, ഓപ്ഷൻ ബൈയും ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അത് ശരി. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സംസാരിച്ചു വരുമ്പോ എനിക്ക് ഡൗട്ട് വരെയാണ്, അപ്പൊ മേ ബി ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ഉണ്ട്, അപ്പൊ പുട്ട് സെല്ല് ചെയ്യണോ അതോ കോള് ബൈ ചെയ്യണോ എന്നുള്ളത് അത് എന്ത് ബേസിസിലാണ് ഡിസൈഡ് ചെയ്യുക? ദിവസത്തിന്റെ ബേസിസിലാണോ അതോ അതെങ്ങനെയാ? അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അതൊരു ഫ്രൈഡേ ആണെങ്കിൽ, ഫ്രൈഡേ ആണെങ്കിൽ യൂഷ്വലി ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രാഡിൽ പ്രീമിയം ഒരു 400-500 rupees ആയിരിക്കും. ഇപ്പോൾ ഒരു 300-400 points അവേ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 250 അല്ലെങ്കിൽ ഈവൻ 300-350 rupees ആയിരിക്കും പ്രീമിയം. ആ പ്രീമിയത്തിൽ ഞാൻ ഓപ്ഷൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നല്ലൊരു മൂവ്, ഒരു 300-400 pointsിൻ്റെ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പോലും എനിക്ക് ഓപ്ഷൻ ബൈയിങ്ങിൽ ഈ 350 വാങ്ങിക്കുന്നത് കൂടി ഒരു 500 rupees ആവും എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ ഒരു 50% അല്ലെങ്കിൽ 20%, അത് അത്രയ്ക്ക് നല്ല മൂവ് കിട്ടിയാൽ, ചെറിയ മൂവ് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ അത് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിന്റെ റേഷ്യോ കുറവായിരിക്കും. പക്ഷെ അതിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഒരു 100 റൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പം 350 സെല്ല് ചെയ്യുന്നത് എനിക്ക് 200 വരെയൊക്കെ എത്തിക്കാൻ പറ്റും. റിസ്ക് കുറവാണ്, പ്രോബിലിറ്റി കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കൺവിക്ഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് ഹാപ്പനിങ് മാർക്കറ്റ് അല്ലെങ്കിൽ സെല്ലാണ് കൂടുതൽ ചെയ്യുന്നത്. ആൾക്കാർ ഞാൻ കാണുന്നത് കൂടുതലും സെല്ലേഴ്സ് ആണ് കൂടുതൽ. സെല്ലേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ പ്രീമിയം കുറവായിരിക്കും. പിന്നെ ആ ദിവസങ്ങളിൽ മാർക്കറ്റ് എപ്പോഴും 10x 5x ഒക്കെ ഓപ്ഷൻസ് മൂവ് ചെയ്യുന്ന നമുക്ക്, അത് നമുക്ക് ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ടൈമിംഗ് കറക്റ്റ് അല്ലെങ്കിൽ പോലും ഡയറക്ഷൻ നമ്മൾ കിട്ടുകയാണെങ്കിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ബൈയിങ് ആണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ അഗെയിൻ അതിനൊന്നും സമപ്പ് ചെയ്യാനാണെങ്കിൽ വെനസ്ഡേസ് തേഴ്സ്ഡേസ് കൂടുതൽ ബൈ ചെയ്യും, ബിക്കോസ് പ്രീമിയംസ് കുറവായിരിക്കും, ഒരു 5x 10x സാധ്യതയുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ മോസ്റ്റ്ലി സെല്ലിംഗ് ആകാം, എന്നാലും അല്ലാത്ത ദിവസങ്ങളിൽ കൺവിക്ഷൻ ഹൈ ആണെങ്കിൽ ബൈ ചെയ്യലുണ്ട്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മൺഡേ ആണ്, അപ്പൊ ഇന്ന് ട്രേഡിൽ കയറിയിട്ടുണ്ട് എനിക്കറിയാം. എന്നാലും ഇന്നത്തെ ഒന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇന്നത്തെ മോർണിംഗിൽ ഞാൻ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു IV ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ. ഫ്രൈഡേ നമുക്ക് നല്ലൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടായി,
യു എസ് മാർക്കറ്റ് നിയർലി 1000 points പൊട്ടി, യു എസ് ഫ്യൂച്ചേഴ്സ് 300 points മൈനസ് ആയിരുന്നു മോർണിംഗിൽ. നമുക്ക് നല്ലൊരു ഗ്യാപ് ഡൗൺ ഉണ്ടായി. ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും സ്ട്രാഡിൽ പ്രീമിയം ഒരു 380 ബിലോ 400 ഫ്രൈഡേ മോർണിംഗിൽ കിടന്നത് ഇന്ന് ഓപ്പൺ ആയി കിടന്നത് ഒരു 450+400, ഒരു 850 ആയിരുന്നു സ്ട്രാഡിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ കോൾ എടുത്ത് എനിക്ക് മാർക്കറ്റ് റിക്കവർ ആവുന്ന നല്ല കൺവെക്ഷൻ ഉണ്ടായിരുന്നു മോർണിംഗിൽ ഓപ്പണിംഗിൽ തന്നെ. അപ്പൊ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇതർ ഐ ക്യാൻ ബൈ ദ കോൾ ഓപ്ഷൻ ഓർ ഐ ക്യാൻ സെൽ ദ പുട്ട് ഓപ്ഷൻ. ഇഫ് ഐ ബൈ കോൾ ഓപ്ഷൻ വാട്ട് ഹാപ്പൻസ് ഈസ് പ്രീമിയം ഭയങ്കര കൂടുതലാണ്, അപ്പൊ ക്രഷ് നടക്കും, ഐ വി ക്രഷ് നടക്കും. ആ മൂവ്മെന്റ് പതിയാണെങ്കിൽ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നല്ല മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് പ്രോബബിലിറ്റി കുറവാണ് അത്രയ്ക്ക് നല്ല മൂവ്മെന്റ് വരാൻ, മൂവ്മെന്റ് വരുമെന്നറിയാം. അങ്ങനെ വരുമ്പോൾ ഞാൻ സെല്ല് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ നല്ലത്. അതിൽ തന്നെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ ഭയങ്കരമായിട്ട് പ്രീമിയം ക്യാപ്ചറായി മോർണിംഗിൽ. അപ്പോൾ 35,000 പുട്ട് ഓപ്ഷൻ മോർണിംഗിൽ ഒരു 190-200 റേഞ്ചിൽ ട്രേഡ് ചെയ്യായിരുന്നു. ഞാൻ സെല്ല് ചെയ്തപ്പോൾ എനിക്ക് 187 കുറച്ച് സെല്ല് ചെയ്യാൻ പറ്റി, പിന്നെ കുറച്ച് സെല്ല് ചെയ്ത് 195. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേ മാർക്കറ്റ് കയറി കഴിഞ്ഞപ്പോഴേക്കും അത് 100 rupees താഴുന്നു. അപ്പൊ അത് പെട്ടെന്ന് കവർ ചെയ്തു. അത് കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ബൈങ്കിലാണ് എനിക്ക് അത്ര ഒരു മാഗ്നിറ്റ്യൂഡിൽ കിട്ടില്ല ഇന്നത്തെ ദിവസം. പക്ഷെ ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ ഇത്ര മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 3x ആകാം വാങ്ങിക്കുന്ന ഓപ്ഷൻസ്. അപ്പൊ അതാണ് ഡിഫറൻസ്. അതുകൊണ്ടാണ് ഇന്ന് സെല്ല് ചെയ്തത്. പിന്നെ അടുത്ത ട്രേഡ് ആണെങ്കിൽ ഞാൻ കോള് സെല്ല് ചെയ്തു. അപ്പൊ അതിപ്പോ റൺ ചെയ്യണം. അത് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ട്രേഡ് റണ്ണിംഗ് ആണ്. അതായത് രാവിലെ ഞങ്ങൾ മീറ്റ് ചെയ്തു, ഞങ്ങൾ മീറ്റ് ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത റൗണ്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ വർക്കും കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ മൺഡേസ് ട്രേഡ് ചെയ്യില്ലല്ലോ, അപ്പൊ ഞാൻ ഇതിന്റെ വർക്കും കാര്യങ്ങളും പ്ലാൻ ചെയ്തോണ്ടിരിക്കാം. ഇദ്ദേഹം അതിന്റെ ഇടയിൽ സൈഡിൽ ലാപ്ടോപ്പ് തുറന്നിട്ട് ട്രേഡിൽ കയറി, രണ്ട് ട്രേഡിൽ കയറി, ഇപ്പൊ നിയർലി 1 lakh മുകളിൽ പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിംഗ് ആണ്. അതൊന്നും ഒന്നുമല്ല അദ്ദേഹത്തിന്റെ പി എൻ എൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. പക്ഷെ അതിന് ക്യാപിറ്റൽ ഡിപ്ലോയിഡും വളരെ കുറവാണ്. അല്ലെങ്കിൽ മോസ്റ്റ്ലി പറഞ്ഞ പോലെ മൺഡേസ് ട്യൂസ്ഡേസ് ഫ്രൈഡേസ് ഒക്കെ ഓപ്ഷൻ സെല്ലിംഗ് മാത്രമേ ഉണ്ട്. അവിടെ പോലും ഡെയിലി ഒരു 5%, 10% ഒക്കെയാണ് ഉണ്ടാക്കി പോകുന്നത്. എനിവേസ് കുറെ അധികം ട്രേഡിംഗിന്റെ സംഭവം നമ്മൾ സംസാരിച്ചു പോയി, സ്ട്രാറ്റജിയിലേക്ക് കൂടുതൽ ഞാൻ വരുന്നുണ്ട്. അതിന് മുന്നേ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ഐ എം ഷുവർ കുറേ അധികം ഓഡിയൻസിനും അറിയാൻ ആഗ്രഹം ഉണ്ടാകും, താങ്കൾ ആരാണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്, റൈറ്റ്? അപ്പോൾ ആ ഒരു കഥ നമുക്ക് പെട്ടെന്ന് കേട്ടി വന്നത്. കാരണം എനിക്ക് തോന്നുന്നു സീൻ എൻ്റെ പല പ്രവർത്തനങ്ങളും അലൈൻഡ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ട്രേഡിംഗ് ആക്ച്വലി കുറേ ഒരു മിനിമം ഐക്യവും അത്യാവശ്യം ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിലൂടെ ഒരു ആക്റ്റീവ് ഇൻകം അല്ലെങ്കിൽ പാസീവ് ഒരു വരുമാനം പോലെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അത് പല കഥകളുള്ള ആൾക്കാർ ചെയ്ത് കാണുമ്പോഴായിരിക്കും ആൾക്കാർക്ക് ആക്ച്വലി മനസ്സിലാവും ഇത് വെരി മച്ച് പോസിബിൾ എന്ന്. ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഒന്നും പലരും നമുക്ക് കാണാൻ കിട്ടുന്നില്ല. അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് വരാത്തത്. അപ്പോൾ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ആ ഒരു കഥ കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും. സോ ഞാൻ ഫസ്റ്റ് ടൈം ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇയർ 2001. ആ ടൈമിൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒരു സബ് ബ്രോക്കർ എടുത്ത് പോയി ട്രേഡ് ചെയ്യാറുണ്ട്, കോളേജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും തന്നെ ലോസാണ്. മെയിൻലി മോസ്റ്റ് ഓഫ് ദ ട്രേഡ്സ് ആർ ലൂസേഴ്സ്. പിന്നെ അവിടെ ആ സബ് ബ്രോക്കർഷിപ്പ് നടത്തുന്ന ആളൊരു ചെറിയ ആളാണ്, ഒരു 10, 18, 20 വയസ്സുള്ള ഒരു പയ്യനാണ്. ആൾ മാത്രം ഇടയ്ക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ പോയിരിക്കും, എൻ്റെ ഫ്രണ്ട്സും ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അങ്ങനെ പൈസ ഒന്നുമില്ല, അത് ഞാൻ ചെയ്യാറില്ല. പിന്നെ കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു 1000 rupees ഉണ്ടാക്കിയിട്ട് അന്ന് ഇയർ 2001 1000 rupees ഒരു കോളേജ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ട് ആണ്. ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്, ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പൈസ കൊണ്ട് അവിടെ ഇട്ടു. ആ സമയത്ത് വിപ്രോ എന്തോ 1400 റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ടൈമാണ്, അത് സ്പ്ലിറ്റിന് മുമ്പ്. അപ്പോൾ ഞാനൊരു 5 vipro വാങ്ങി, എനിക്ക് മാർജിനിൽ 5 vipro വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു. 5 എണ്ണം വാങ്ങി, കോളേജിൽ പോയി, ബ്രേക്കിന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് കുറച്ച് കയറിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് തിരിച്ചു വന്നപ്പോഴേക്കും അത് 100 rupees മേലെ വിപ്രോ കയറി. അതായത് 5 ഷെയറിന് എനിക്ക് 500 കിട്ടി, 1000 കിട്ടിയിട്ട് 50%. അത് ഭയങ്കര സംഭവമായിരുന്നു. ഞാനത് കവർ ചെയ്തു. അവിടെ ഉള്ളവരെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിരുന്നു. വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ട്രാജഡി എന്താണെന്ന് വെച്ചാൽ, ഈ 1500 അടുത്ത ഒരു 2-3 ആഴ്ച കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് പോയി. അത് മാത്രമായിരുന്നു ആദ്യത്തെ ട്രേഡ് മാത്രമായിരുന്നു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട്. അതന്നെ ആ പൈസ ഫുള്ള് പോയി. പിന്നെ ട്രേഡ് ചെയ്യാൻ പൈസ ഇല്ല, പിന്നെ അതിനെ പറ്റി നോക്കിയില്ല. അപ്പൊ ആ ഒരു കോളേജിന് ചുറ്റും ആ ഒരു സബ് ബ്രോക്കർ ഉണ്ടായിരുന്നതും അവിടെ കുറെ പേർക്ക് അങ്ങനെയാണ് മാർക്കറ്റിലേക്ക് വരുന്നത്, അതാണ് എൻട്രി. അപ്പൊ ആ സബ് ബ്രോക്കർ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല, ആ ഒരു ഒച്ചപ്പാടും ബഹളം അവിടെ ഇല്ലെങ്കിൽ മേബി നടക്കുമല്ലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ്, അപ്പൊ കോളേജിൽ എന്താണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്? ഞാൻ ബികോം ആണ് പഠിച്ചത്. ഓക്കെ, അത് ഇടുക്കിയിലാണ്, എന്റെ വീട് ഇടുക്കിയിലാണ്. അപ്പൊ അവിടെ തന്നെ ഒരു പ്രൈവറ്റ് കോളേജിലാണ് ബികോം പഠിച്ചത്. അപ്പൊ അത് പഠിച്ചു ഇടുക്കിയിലാണ് ഈ ഒരു സബ് ബ്രോക്കർ ഉണ്ടായിരുന്നത്. അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അത് ആ സമയത്ത് 2001
ഫോണിൽ ലൈവ് കോട്ടും മാർക്കറ്റ് നെസ്റ്റ് പോലെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. നെസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ റിഫ്രഷ് ആയി എഫ് ടു അടിച്ച് കഴിഞ്ഞാൽ സെൽഫ് ആ സെറ്റപ്പ് ഒക്കെ അന്നുണ്ട്. അന്ന് ഇന്റർനെറ്റ് വഴിയല്ല, വേറെന്തോ സാറ്റലൈറ്റ് കണക്ടിവിറ്റി വഴിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ സബ് ബ്രോക്കർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇടുക്കിയിലാണ് സ്കൂളിംഗും കോളേജും ഒക്കെ ഉണ്ടായിരുന്നത്. എല്ലാവിടെയും ഇടുക്കിയിൽ നിന്നാണ് ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു എക്സ്പോഷർ കിട്ടിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം എന്റെ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ കുറച്ചുകാലം കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. വർക്ക് ചെയ്യാൻ തുടങ്ങി 2016 ഞാൻ സദർലാൻഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്തു. കൺസൾട്ടന്റ് ഏറ്റവും ലോവർ ലെവലിലാണ് വർക്ക് ചെയ്യാൻ കയറിയത്. പിന്നെ അവിടെ അപ്പോ ഇടുക്കിയിൽ നിന്ന് കൊച്ചിയിലേക്ക് മൂവ് ചെയ്തു. ഓക്കേ ഓക്കേ. അപ്പോ ഇടുക്കിയിൽ നിന്നാണല്ലോ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പോഷർ കിട്ടുന്നത്. അപ്പോ കൊച്ചിയിലേക്ക് വർക്കിന് വേണ്ടി മൂവ് ചെയ്തപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ കൂടെ കൊണ്ടുവന്നോ? ഇല്ല, ആ 2001 ട്രേഡ് ചെയ്തിട്ട് 2001 തന്നെ സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. പിന്നെ മാർക്കറ്റ് വല്ലപ്പോഴും എടുത്ത് പത്രത്തിലൊക്കെ നോക്കാറുണ്ട്. ഓക്കേ, സെൻസെക്സ് എങ്ങ് പോകുന്നു, നിഫ്റ്റി എവിടെ പോകണം, അത്ര മാത്രം. അതല്ലാതെ വേറെ എക്സ്പോഷർ ഒന്നുമില്ല. അപ്പോ പിന്നെ മറ്റേ കരിയർ മതി, പ്രൊഫഷണൽ കരിയർ ബിൽഡ് ചെയ്യാമെന്നുള്ള ഒരു മോഡലില് എറണാകുളത്തേക്ക് വന്നു. ഓക്കേ, ശരി. വന്ന് 2006 ജോയിൻ ചെയ്തു. അവിടെ നല്ലൊരു കരിയർ കിട്ടി, നല്ല ഗ്രാജുവൽ ആയിട്ട് ഗ്രോത്ത് കിട്ടി, നല്ല രീതിയിൽ പോകുന്നുണ്ട്. കുറെ തവണ പുറത്തുപോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, ഡെപ്യൂട്ടേഷൻ പോകാൻ പറ്റി, അങ്ങനെയൊക്കെ ഒന്ന്. യു എസിൽ കുറെ തവണ പോകാൻ പറ്റി വർക്കിന്റെ റിലേറ്റഡ്. അപ്പൊ അതൊക്കെ നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു. അപ്പൊ അതിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു, കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ നല്ലൊരു പൊസിഷനിലെത്തി. ഒരു 2010 ആയി കഴിഞ്ഞപ്പോ കുറച്ച് പൈസ മേടിയുണ്ട്. അപ്പൊ ആ പൈസ ഞാൻ ഒന്നും അവിടെ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം വളരെ ഹമ്പിൾ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്കത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതായത് സദർലാൻഡ് പോലൊരു എന്താ മൾട്ടിനാഷണൽ കമ്പനിയിൽ അദ്ദേഹം വളരെ ജൂനിയർ ലെവൽ കൺസൾട്ടന്റ് ആയിട്ടാണ് ആദ്യം ജോയിൻ ചെയ്തത്. 16 അതേ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഡയറക്ടർ പോസ്റ്റില് സെൽഫ് റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ട്രേഡർ ആയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു എക്സലൻസ് അവിടെയും എക്സലൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന സംഭവം ഉണ്ട്, അതായത് ഒരാള് പേഴ്സണൽ ലെവലിൽ എക്സലന്റ് ആണ് എങ്കിൽ ആ എക്സലൻസ് എല്ലായിടത്തേക്കും സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോ താങ്കൾ കരിയറിൽ എക്സലന്റ് ആയി, അല്ലെങ്കിൽ ഇടുക്കി പോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവിടെ വന്നു, സദർലൻഡ് പോലെ ഒരു കമ്പനിയിൽ കയറി, അവിടെ അത്രയും അത് റൈഡ് ചെയ്തു. സദർലൻഡിലെ ആ ഒരു കരിയർ ട്രജക്ടറി റൈഡ് ചെയ്തു, ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ അതേ എക്സലൻസ് ആണ് ട്രേഡിംഗിലും കൊണ്ടുവന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേസ്, സോറി ഫോർ ബ്രേക്കിംഗ്. അപ്പോ ഞാൻ മനസ്സിലാക്കി, 2006 സദർലൻഡിൽ കയറി, ട്രേഡിംഗ് അപ്പൊ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്, യു എസിലേക്ക് ട്രാവൽ ചെയ്തു. പിന്നീട് എന്താണ് പിന്നീട് ട്രേഡിംഗിന്റെ സംഭവം? പിന്നീട് 2008 ക്രാഷ് കഴിഞ്ഞപ്പോ, 2009 ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ മാർക്കറ്റെല്ലാം ഭയങ്കര ഡൗൺ ആണ്. അപ്പൊ ഞാൻ ഹൗസിംഗ് മാർക്കറ്റിൽ, അതായത് ഹോം ലോൺ ഡിവിഷനിലാണ് സദർലൻഡ് വർക്ക് ചെയ്യുന്നത്, മോർഗേജ് ഡിവിഷനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോ ഡി എൽ എഫിന്റെ ഷെയർ 125 rupees ട്രേഡ് ചെയ്യാണ്. ഞാൻ ഹൈ നോക്കി 1000 rupees ആണ്. ഡി എൽ എഫ് എന്നൊക്കെ പറഞ്ഞ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ അസറ്റ് ഉണ്ട്. അപ്പൊ അവരുടെ വാല്യൂ എത്ര പോയി കഴിഞ്ഞാൽ അവരുടെ അസറ്റിന്റെ വാല്യൂ അവിടെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ ഇത് വാങ്ങാം. വേറെ റിസർച്ച് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഫ്ലൂക്കാണ്. പോയിട്ട് 125 rupees വാങ്ങി. പിന്നെ അങ്ങനെ ട്രാക്ക് ചെയ്യാറൊന്നുമില്ല. 2-3 കഴിഞ്ഞ് നോക്കിയപ്പോ എന്തോ 250-300 റേഞ്ച് തോന്നുന്നു. അന്ന് ആദ്യത്തെ ട്രേഡിൽ സംഭവിച്ച പോലെ അത് നടന്നു. അത് വിറ്റു. വിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 50-60 rupees പൊട്ടി കഴിഞ്ഞാൽ വീണ്ടും സെയിം പൈസക്ക് വാങ്ങി. അത് ഒരു 6 കഴിഞ്ഞപ്പോഴേക്ക് ഈ 125 rupees വാങ്ങിയത് 400+. ഒന്ന് വിറ്റ് വാങ്ങിയതുകൊണ്ട് 10,000 rupees 50,000 rupees ആയി. അപ്പൊ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോ കിറ്റെക്സിന്റെ ഷെയർ 3 ട്രേഡ് ചെയ്യണം. ഇപ്പൊ കിറ്റെക്സിന്റെ വീടിനടുത്തുള്ള കമ്പനിയാണ്, നല്ല കമ്പനിയാണ്, അവരുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്, എല്ലാം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് അത് 3-15 ഞാൻ ഒരു 3,300 ഷെയർ എന്ന് വാങ്ങി. ബാക്കി പൈസയ്ക്ക് എന്റെ ബ്രോക്കർ പറഞ്ഞു ഓക്കെ ഇത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക്. അതെ, ഓക്കെ, ബ്രോക്കർ പറഞ്ഞതുകൊണ്ട്, ബ്രോക്കർ പറഞ്ഞുകൊണ്ട് ബാക്കി 40,000 ഞാൻ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അത് ട്രേഡ് ചെയ്തു, പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. പതിയെ 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 ഓപ്ഷൻ ബൈ ചെയ്തിട്ടോ? ബൈ ചെയ്യും. അന്ന് സെല്ലിങ്ങിന്റെ കൺസെപ്റ്റ് ഇല്ല. ബൈ ചെയ്തു. ഒരു 2-3 കൊണ്ട് ആ 40,000 തീർന്നു. ആ 40,000 തീർന്നു കഴിഞ്ഞപ്പോ കിറ്റെക്സിന്റെ ഷെയർ ഞാൻ നോക്കിയപ്പോ 3.75 rupees അത് വിറ്റു. ആ പൈസയ്ക്ക് എടുത്ത് ട്രേഡ് ചെയ്തു, ആ പൈസയും പോയി. ഫണ്ടി പാർട്ട് ഈസ് ആഫ്റ്റർ 3-4 കിറ്റെക്സ് ഷെയർ ഷോർട്ട് അപ് ടു 900 rupees. ഓ, ഞാൻ ഇത് രാകേഷ് മിച്ചു പോലെ കഥ ആയനെ, അദ്ദേഹം ടൈറ്റൻ വാങ്ങുന്നത് 3 rupees അത് 900 rupees. ഞാൻ അത് വെച്ചോണ്ടിരുന്ന കഴിഞ്ഞാല് ഈ 10,000 rupees ഏകദേശം 30 lakh എന്തോ ആയാലും ഈ 3-4 കൊണ്ട്. അപ്പൊ എല്ലാ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡിസ്കഷന്റെ ഇടയിലും നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ പവർ ഒന്ന് കൺവേ ചെയ്യുന്നുണ്ടല്ലേ, പറയാതെ തന്നെ വന്നു പോകുന്നുണ്ട്. അപ്പൊ ആ പൈസ തീർന്നോടെ ഞാൻ ആ ട്രേഡിംഗ് നിർത്തി, പിന്നെ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, വീണ്ടും കണ്ടിന്യൂ ആണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
അപ്പോൾ ആ സമയത്ത് അങ്ങനെ മെറ്റീരിയലോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ട്രെയിനേഴ്സോ ഒന്നുമില്ല. ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആരെയും എനിക്കറിയില്ല. ആ സമയത്ത് മണിക്കണ്ടറിൽ ഒരു മെസ്സേജ് ബോർഡ് ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. ഒന്നുകൂടി അപ്പോൾ അവിടെ വ്യക്തത പറയാം, ഓപ്ഷൻ ബൈയിങ് ബ്രോക്കർ പറഞ്ഞപ്പോൾ ശ്രമിച്ചു നോക്കി, ലാഭം ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ അപ്പോഴും അറിയാം എന്തോ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഉണ്ട്, പക്ഷെ അപ്പോൾ അത് മാസ്റ്റർ ചെയ്യണം. അതെ, അപ്പൊ ഈ മെസ്സേജ് ബോർഡിൽ പോയിട്ട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അവരോരോ സ്ട്രാറ്റജി ആ സമയത്ത് 2011-12 റേഞ്ചിൽ ടൈമിലാണ്. അപ്പൊ അവരോരോ സ്ട്രാറ്റജി സദർലൻഡിൽ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ചിലപ്പോൾ പറയും, ഓക്കെ എലിയട് വേവ്, എനിക്കറിയില്ല ഇത് എന്താണെന്ന് അറിയില്ല, ഞാൻ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, ഇത് ഇൻവെസ്റ്റോപീഡിയയിലേക്ക് ഡയറക്റ്റ് ചെയ്യും, അത് വായിക്കും. വായിച്ചു കഴിഞ്ഞിട്ട് ആ പെർസ്പെക്റ്റീവിൽ മാർക്കറ്റ് ട്രാക്ക് ചെയ്യും. പിന്നെ ചിലപ്പോൾ ആൾക്കാർ പറയും മൂവിങ് ആവറേജ്, MACD, ഇങ്ങനെ ഓരോ സംഭവത്തെ പറ്റി പറയുന്നതെല്ലാം ഞാൻ പോയിട്ട് ഇൻവെസ്റ്റോപീഡിയയിൽ നോക്കും. അങ്ങനെ വായിച്ചു അന്നും ചാർട്ടിംഗ് ടൂൾസ് ഉണ്ട്, ചാർട്ടിംഗ് ടൂൾസ് ഉണ്ട്, ഇന്റർനെറ്റ് ട്രേഡിംഗ് ഉണ്ട്. അന്ന് ഞാൻ ആദ്യം കാർവീൽ ചെയ്തപ്പോ നെസ്റ്റ് ആയിരുന്നു കാർവീൽ ഉണ്ടായിരുന്നത്. അന്ന് നെസ്റ്റില് ലാപ്ടോപ്പിലായിരുന്നു ട്രേഡ് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2013-ലാന്ന് തോന്നുന്നു സെറോ തോന്നപ്പോ സെറോദിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. വൺ ഓഫ് ദ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ആയിരുന്നു. അപ്പൊ അതും മെസ്സേജ് ബോർഡിൽ ഒരാൾ പറഞ്ഞു, മണി സേവ്ഡ് ഈസ് മണി ഏൺഡ്, സോ ഇഫ് യു ആർ പേയിങ് ഹൈ ബ്രോക്കറേജ് സെറോ ഈസ് ഓഫറിംഗ് ലൈക് 20 rupees per order. അപ്പൊ അത് കണ്ടപ്പോ ഇൻട്രാക്റ്റഡ് ആയിട്ട് തോന്നി, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു കൺസെപ്റ്റ് തോന്നിയത്, ഓക്കെ ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടായിരിക്കും ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്ന കേൾക്കാം. അപ്പൊ ഞാൻ സെല്ല് ചെയ്ത് നോക്കി, 2013-14 ടൈമില് സെല്ല് ചെയ്ത് നോക്കി. അപ്പൊ കുഴപ്പമില്ല, അത് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോ ഈ ലോ ബ്രോക്കറേജ് എന്ന് കഴിഞ്ഞപ്പോ കോളും പുട്ടും സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവഞ്ച്വലി ബൈ എക്സ്പയർ 8 will be 0. അപ്പൊ ആ തോട്ട് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പൈസ വരാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, ഇവിടെ അന്ന് നല്ല ലെവറേജ് ഉണ്ട്, സെല്ലേഴ്സ് കുറവായതുകൊണ്ട് പ്രീമിയം ഹൈ ആണ്, സെൽ ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പെട്ടെന്ന് മാർക്കറ്റ് അഡ്വേഴ്സ് ആയി കഴിഞ്ഞാല് കുറെ പൈസ പോകും, ലെവറേജ് ഒത്തിരി എടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും റിവഞ്ച് ട്രേഡ് ചെയ്യും, അതും ഓപ്ഷൻ ബൈയിങ് ആയിരിക്കും, അവിടെ നഷ്ടം വരും, ക്യാപിറ്റൽ ബ്ലോ അപ്പ്. പക്ഷെ ഓപ്ഷൻ സെല്ലിംഗിൽ അന്ന് ഇന്ന് കേറുന്നതിനേക്കാളും എൻട്രി ബാരിയർ കുറവാണ്, ക്യാപിറ്റൽ കുറവ് മതിയായിരിക്കും കൂടിയുണ്ട്. പിന്നെ ഇപ്പോ ഈ ഒരു ശതമാനം ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. അന്ന് പക്ഷെ ലെവറേജ് ഉള്ളതുകൊണ്ട് മേ ബി 4-5% ഒന്നും സെല്ലിംഗിലൂടെ മാത്രം, അത് കൺസർവേറ്റീവ് സെല്ലിംഗിൽ ഉണ്ടാവും, അഗ്രസീവ് ആയി അതിലും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമായിട്ട് സംഭവിച്ചു. അപ്പൊ ഓപ്ഷൻ സെല്ലിംഗ് 2013-14 ആയി ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ നോക്കി കുറച്ച് പൈസ വരുന്നുണ്ട്. ആ സമയത്ത് സംഭവിച്ചോണ്ടെന്ന് വെച്ചാല് ഞാൻ ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ഒക്കെ കുറെ ഓപ്ഷൻസ് വിൽക്കും, കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ട്യൂസ്ഡേ കുഴപ്പമില്ല, വെനസ്ഡേ തേഴ്സ്ഡേ 2016 വീക്കിലി എക്സ്പയറി സ്റ്റാർട്ട് ചെയ്തു. അന്ന് വരെ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻസിൽ ബൈസ് എല്ലാം ഒക്കെ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കും, അത് ഫുള്ള് പോകും. എന്നിട്ട് ക്യാപിറ്റൽ അവരും കുറച്ച് നാളെ ട്രേഡ് ചെയ്യാതിരിക്കും, പിന്നെ ഇവിടെ നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കും, വീണ്ടും ട്രേഡ് ചെയ്യും. ഒരിക്കലും ഐ നെവർ വാണ്ടഡ് ടു ഗിവ് അപ്പ് ബിക്കോസ് ഐ ന്യൂ സം ടൈംസ് ഐ വിൽ ബി സക്സസ്ഫുൾ. 2010-11 തുടങ്ങിയിട്ട് 15-16 കാലഘട്ടമായിട്ട് അപ്പോഴും ലാഭം ഉണ്ടാക്കിയിട്ടില്ല, ലാഭം ഉണ്ടാക്കിയിട്ടില്ല, നഷ്ടം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ശരി. അപ്പോൾ എങ്ങനെ, അപ്പോൾ നഷ്ടം ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ജീവിതം ഫണ്ട് ചെയ്യാനും ട്രേഡിംഗ് ക്യാപിറ്റൽ ഫണ്ട് ചെയ്യാനൊക്കെ അപ്പോൾ വർക്ക് സഹായിച്ചു? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കമ്പനിന്ന് പറയാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സദർലൻഡ് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്രാജുവൽ ആയിട്ട് പ്രൊമോഷൻ കിട്ടി, സാലറി ഹൈ കിട്ടി, ബോണസ് അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഞാനത് ചെയ്തുകൊണ്ടിരുന്നു, ലോൺ എടുത്ത് ട്രേഡ് ചെയ്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതെന്ന് വെച്ചാൽ ഒരു ടൈമിൽ എന്റെ ലോൺസ് EMI എന്റെ സാലറി എക്സീഡ് ചെയ്ത ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ഒരു ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് കേൾക്കുമ്പോൾ ചോദിക്കാൻ തോന്നുന്നത്, അതായത് വാട്ട് കെപ്റ്റ് യു ഗോയിങ്, അതായത് ഇപ്പൊ 2010-11 തുടങ്ങി 16 കാലഘട്ടം, 5-6 വർഷം ട്രേഡ് ചെയ്ത് നോക്കി ലാഭം ഉണ്ടാക്കുന്നില്ല, 5-6 വർഷം മനസ്സിലാക്കണം എത്ര വലിയൊരു ടൈം പീരീഡ്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ എത്രയോ ബിഗിനേഴ്സിനെയും സ്റ്റുഡൻസിനെയും കാണുന്നതാണ്. അല്ലെ, നിങ്ങൾ പറയാം 5-6 മാസം ലാഭം കാണാത്ത, 5-6 മാസം വിട, 5-6 ദിവസവും ആഴ്ചകളും ലാഭം കാണാത്തപ്പോൾ മാർക്കറ്റ് വിട്ടു പോകുന്നവരുണ്ട്. അപ്പൊ എങ്ങനെയാണ് വാട്ട് കെപ്റ്റ് യു ഗോയിങ്? അതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആദ്യത്തെ 3-4 വർഷം പൈസ പോയെങ്കിൽ അധികം പൈസ പോകില്ല, ചെറിയ പൈസ പോകുള്ളൂ. അധികം ക്യാപിറ്റൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ചെറിയ പൈസ പോകുള്ളൂ. അതൊന്ന്. രണ്ട്, ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് പൈസ കിട്ടുന്നുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ കുറേ ട്രേഡിൽ പൈസ ഉണ്ടാകും, 1-2 ട്രേഡിൽ പൈസ കളയും. ഞാൻ എന്നിട്ട് ഡെയിലി ട്രാക്ക് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് നല്ല ലോസാണ്, ആ വർഷം ഭയങ്കര ലോസാണ്. ഞാൻ ടോപ്പ്
ടെൻ ലൂസിംഗ് ഡേയ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ ടോപ്പ് ടെൻ ലൂസിംഗ് ഡേയ്സ് മാറ്റുവാണെങ്കിൽ ഞാൻ ഹൈലി പ്രോഫിറ്റബിൾ ആണ്, ഹൈലി പ്രോഫിറ്റബിൾ ആണ്. ടോപ്പ് ഫൈവ് റിമൂവ് ചെയ്തപ്പോൾ ഞാൻ പ്രോഫിറ്റബിൾ ആണ്, ടോപ്പ് 20 റിമൂവ് ചെയ്തപ്പോഴേക്കും എനിക്ക് എക്സ്ട്രീംലി ഹെവി പ്രോഫിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ അഞ്ചാറ് ദിവസം ട്രേഡിംഗ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ ബി സക്സസ്ഫുൾ. അവിടെ എനിക്ക് മനസ്സിലായ പോയിന്റ് എന്ന് വെച്ചാൽ താങ്കൾക്ക് നഷ്ടം വന്നപ്പോൾ താങ്കൾ അതിനെ അനലൈസ് ചെയ്തു അല്ലേ? അപ്പൊ അനലൈസ് ചെയ്തപ്പോ മനസ്സിലായി വേർ ഐ ക്യാൻ ഗെറ്റ് ബെറ്റർ എന്നുള്ളത്. അപ്പൊ അവിടെ ബെറ്റർ ആയാലെല്ലാം ശരിയാവുന്നുള്ള ആ ഒരു തോട്ടാണ്. അപ്പൊ അനാലിസിസ് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. പലരും അത് ചെയ്യില്ല, വെറുതെ കണ്ണും പൂട്ടി ട്രേഡ് ചെയ്യും, നഷ്ടം വന്ന് പോകും. ദാറ്റ് ഇസ് വെരി നൈസ്. അപ്പൊ ലോൺ എടുത്ത് ട്രേഡ് ചെയ്തു, ഷുഡ് ഹാവ് നെവർ ഹാപ്പൻഡ് എനിവേസ്, അത് സംഭവിച്ചു പോയി. എന്നാലും ഈ വർക്കും ഈ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി ആൾക്കാർ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വർക്ക് ട്രേഡ് ബാലൻസ് എങ്ങനെ മെയിൻറ്റ് ചെയ്തത്? അതായത് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രേഡ് എങ്ങനെ ചെയ്യുമ്പോൾ രാവിലെ നമുക്ക് സ്ക്രീനിന്റെ മുന്നിലായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ട്രാക്ക് ചെയ്യേണ്ടി വരുമ്പോൾ വർക്ക് ട്രേഡ് ബാലൻസ് എങ്ങനെ മെയിൻറ്റ് ചെയ്തത്? സോ ലക്കിലി ഞാൻ വർക്ക് ചെയ്ത ഒരു യുഎസ് കമ്പനി, മീൻസ് യുഎസ് കമ്പനിയാണ്, യുഎസ് പ്രോസസ് ആണ്, യുഎസ് ടൈം ആണ് എന്റെ ഷിഫ്റ്റ്. അപ്പൊ ഇനീഷ്യൽ ഇയേഴ്സിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ടൈമിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് മാറുമായിരുന്നു. പക്ഷെ പിന്നെ ഒരു ടീം ലീഡർ അല്ലെങ്കിൽ മാനേജർ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഫിക്സ്ഡ് ഷിഫ്റ്റ് കിട്ടി. അത് യൂഷ്വലി കമ്പനി തന്നെ 5:30 to 2:30 എടുക്കാൻ അലോവ് ചെയ്യുന്നു. 2:30 ഞാൻ കറക്റ്റ് ലോഗ് ഔട്ട് ചെയ്യും, അത് ഫീസിബിൾ ആണ്. 5:30 evening to 2:30 morning. 2:30 ലോഗ് ഔട്ട് ചെയ്ത് 3:00 വീട്ടിലെത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 9:00 എണീറ്റ് കഴിഞ്ഞാൽ നോർമൽ സ്ലീപ്പ് കിട്ടും. പിന്നെ ത്രൂ ഔട്ട് ദ ഡേ എനിക്ക് ട്രേഡ് ചെയ്യാം. ഓഫീസിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എന്റെ ലൈഫിൽ ഒരു മേജർ പാർട്ട് വർക്കിലേക്ക് പോയി, അതായത് ഒന്നെങ്കിൽ ട്രേഡിങ് ഇല്ലെങ്കിൽ ഓഫീസ് വർക്ക്. പിന്നെ എനിക്ക് പഠിക്കണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വേണം. അപ്പൊ ഞാൻ കൊറേ ബുക്സ് വായിക്കും, അത് ട്രേഡിങ്ങിനെ പറ്റി കിട്ടാവുന്ന ബുക്സ് എല്ലാം ആ സമയത്ത് വാങ്ങി വായിച്ച്. അത് കൂടുതൽ ഓഡിബിളാണ് കേൾക്കുന്നത്. അപ്പൊ ഓഡിബിളിൽ ഓഡിയോ ബുക്ക് കേൾക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുന്ന ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും തിരിച്ചു വരുമ്പോഴും കേൾക്കും. പിന്നെ ബ്രേക്ക്, ഓഫീസിൽ ബ്രേക്കിന് പോകുന്ന ടൈമിൽ ഇപ്പോഴും കാര്യങ്ങൾ സെറ്റ് ആയിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നാണ് കാര്യങ്ങൾ സെറ്റ് മുന്നിലേക്കുള്ള ജേണി എന്തായിരുന്നു? അത് ആ സമയത്തും ഈ ബൂംബസ് സൈക്കിളാണ്, അതായത് കുറേ പൈസ ഉണ്ടാക്കും പിന്നെ പോകും. അത് വീണ്ടും പല രീതിയിൽ നോക്കി, ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കുറച്ച് ദിവസം മാറ്റി കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണ്. വേറെ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഈ വീക്ക് ഡേയ്സിൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് എക്സ്പയറി ഡേയിലാണ് ഞാൻ പൈസ കളയുന്നത്. അപ്പോൾ എക്സ്പയറി ഡേയിൽ ഓപ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഗ്രീഡി ആയിട്ട് ഞാൻ പോയിട്ട് കോൾ അല്ലെങ്കിൽ പോയിട്ട് ഹെവി ക്വാണ്ടിറ്റി വാങ്ങിക്കും, അത് സീറോയിലേക്ക് പോകും. അങ്ങനെയാണ് കൂടുതലും പൈസ പോകുന്നത്. പക്ഷേ എനിക്കറിയാം അത് ക്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മൈ ബിഗ്ഗസ്റ്റ് സക്സസ്. എക്സ്പയറി ഡേ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സക്സസ് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം ഞാനെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ വർഷത്തെ ഡേറ്റ ഡൗൺലോഡ് ചെയ്തു, ഗൂഗിളിൽ ഒന്ന് ഗൂഗിൾ ഫൈനാൻസ് അന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഡേ വൈസ് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തു. അപ്പം അത് പല രീതിയിൽ പിവോട്ട് ചെയ്തിട്ട് പല രീതിയിൽ തിരിച്ചു മറിച്ചിട്ട് അനലൈസ് ചെയ്ത് നോക്കി, ഓക്കെ മൺഡേ എങ്ങനെയാണെങ്കിൽ ഫ്രൈഡേ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ട്യൂസ്ഡേ എങ്ങനെയാണെങ്കിൽ തേഴ്സ്ഡേ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വീക്ക്ലി ട്രെൻഡ് വെച്ചിട്ട് തേഴ്സ്ഡേ എന്തെങ്കിലും സ്പെഷ്യൽ കോസ് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കി. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അത് ഒരു കാര്യം മനസ്സിലായി, വീക്കിലി അല്ലെങ്കിൽ നമ്മൾ ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ ഡെയിലി ചാർട്ട് എടുത്ത് സേവ് ചെയ്യാൻ തുടങ്ങി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, വീണ്ടും മൺഡേയുടെ താഴെ മൺഡേ ആ ചാർട്ടിൻ്റെ ഇമേജ്, ഇൻട്രാഡേ ചാർട്ട്. അപ്പോൾ അത് സേവ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഓക്കെ മൺഡേസിൽ എന്തെങ്കിലും പ്രത്യേക പാറ്റേൺ ഉണ്ടോ, ട്യൂസ്ഡേസിലുണ്ടോ, വെനസ്ഡേ ഉണ്ടോ, തേഴ്സ്ഡേ ഉണ്ടോ, അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര സക്സസ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ എപ്പോഴും ഇല്ലെങ്കിലും ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് ചില പാറ്റേൺസ് എല്ലാം മൺഡേ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ ട്യൂസ്ഡേ റിപ്പീറ്റ് ചെയ്യും. ഡേ വൈസ് പാറ്റേൺ റിപ്പീറ്റേഷൻ ഉണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 3 മാസം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 3 മാസത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ട്യൂസ്ഡേ മാർക്കറ്റ് ഫസ്റ്റ് ഹാഫ് താഴേക്ക് പോയിട്ട് സെക്കൻഡ് ഹാഫ് റിവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറെ ട്യൂസ്ഡേ. മൺഡേസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മൺഡേസിലും മാർക്കറ്റ് ഫസ്റ്റ് അവറിൽ ഒരു ഡൗൺ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റെബിലൈസേഷൻ വന്നിട്ട് വീണ്ടും അങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മൺഡേസ് മോസ്റ്റ്ലി ട്രെൻഡിങ് ആണ്. ഇപ്പോൾ തേഴ്സ്ഡേ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ തേഴ്സ്ഡേ അല്ലാതെ കഴിഞ്ഞൊരു 3-4 മാസത്തെ തേഴ്സ്ഡേ നോക്കുകയാണെങ്കിൽ എല്ലാം ബെയറിഷ് ആയിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ആ പാറ്റേൺ ഉണ്ടോ അവിടെ? എത്ര കാലഘട്ടത്തെ ഡേറ്റയാണ് ഫുൾ പാറ്റേൺസ് നോക്കി സ്റ്റഡി ചെയ്തത്? ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഡേറ്റ് ഉള്ളത് 2019 മുതൽ, 2018 കുറച്ചുണ്ട്, അത് 2019 മുതൽ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ട്. അപ്പൊ അതായത് ഓരോ ദിവസത്തെയും ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ചാർട്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്തിട്ട് അത് പാറ്റേൺ സ്റ്റഡി ചെയ്തിട്ട്? അതെ. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവന്റ്സ് ഉണ്ടാവും. എലക്ഷൻ ഒരു ഇവന്റ് ആണ്, ബജറ്റ് ഒരു ഇവന്റ് ആണ്, അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമന്റെ അനൗൺസ്മെന്റ് ഒരു ഇവന്റ് ആണ്, ആർ ബി ഐ പോളിസി ഒരു ഇവന്റ് ആണ്. ഈ ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ട് അതിന് ഇമ്പാക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഇവന്റ്സ് അല്ല, ഇപ്പം RBI പോളിസി ആണെങ്കിലും, പോളിസി വരുമ്പോൾ റേറ്റ് കട്ട് അല്ലെ റേറ്റ് ഹൈക്ക്, അതല്ല അതിന്റെ മൂവർ. അതിന്റെ മൂവർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് RBI തരുന്ന ഒരു ഗൈഡൻസ് ഉണ്ട്, ആ ഗൈഡൻസ് ആണ് മൂവർ. അതിന് പുറമെ വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്ന് ഞാൻ ആ ചാർട്ടിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ചാർട്ടിന്റെ അടിയിൽ ടൈപ്പ് ചെയ്ത് നോക്കും.
അങ്ങനെ എന്ത് ഇവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇവൻ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പുതിയ ലേണിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര മൂവ്മെന്റ് വന്നു, അപ്പോൾ അതൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കും, പിന്നെ അതായിട്ട് ഇടയ്ക്ക് പോയിട്ട് റീഡ് ചെയ്യും. അപ്പോൾ സിമിലർ സിറ്റുവേഷനിൽ സിമിലർ സെനാരിയോ അല്ലെങ്കിൽ ഇവൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ബജറ്റൊക്കെ ആണെങ്കിൽ കഴിഞ്ഞൊരു 10-15 വർഷത്തെ ബജറ്റ് ഓരോ ബജറ്റും എടുത്തിട്ട് ആ ടൈമിൽ എങ്ങനെ മൂവ് ചെയ്തു അത് നോക്കിയിട്ട് എന്തായിരിക്കും അതിനു മുമ്പ് എന്ത് അത് കഴിഞ്ഞിട്ട് എന്ത് ആ ടൈമിൽ എന്ത് അതൊക്കെ അനലൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റഡി 2016 കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. അതെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സ്റ്റഡിയിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ ഒരു ദിവസം എന്ത് മൂവ്മെന്റ് ഉണ്ടാകും എന്ന് പ്രെഡിക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാം. പ്രെഡിക്ട് എന്ന് വാക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല, എന്നാലും ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ അതൊന്നും പറ്റി. അപ്പൊ അത് ഡെഫിനറ്റ്ലി മേക്സ് യു ബെറ്റർ ട്രേഡർ. എന്നാലും നേരത്തെ പറഞ്ഞൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, അതായത് നഷ്ടം വരുമ്പോൾ വലിയ നഷ്ടം വരുന്നു എന്നുള്ളത്, അത് ഒഴിവാക്കാൻ എന്ത് ചെയ്തു? അപ്പൊ അത് സംഭവിച്ചെന്ന് വെച്ചാല് 2016-17 ഞാൻ കുറേ പൈസ ഉണ്ടാക്കി, അതെല്ലാം 3-4 മാസം കൊണ്ട് പോയി, അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്ട്രഗിൾ ചെയ്തു, ഈ സൈക്കിൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു. Now I know how to make money from the market, exactly. But I didn't know how to keep it. അതിങ്ങനെ ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ വാങ്ങിക്കും, ചിലപ്പം കുറച്ച് പൈസ 1 ലക്ഷം രൂപ കൊണ്ട് മാർക്കറ്റിൽ വരും, ഒരു മാസം കൊണ്ട് ചിലപ്പോൾ അതിന് 3-4 ലക്ഷം ആവും, അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ആ പൈസ ഫുള്ള് പോയിട്ട് വീണ്ടും 0 ആവും, വീണ്ടും വെയിറ്റ് ചെയ്ത് കുറച്ച് ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് എവിടെ നിന്നുള്ള പൈസ കൊണ്ടുവരും, വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. 2000 വർഷമാണ് ഇത് സോൾവ് ആയത്. അത് സോൾവ് ആയത് 2020 10 വർഷത്തിൽ കുറെ പുസ്തകങ്ങൾ വായിച്ചു, കുറെ പഠിക്കാൻ ശ്രമിച്ചു, ഇൻവെസ്റ്റർ വീഡിയോ കുറെ വായിച്ചു, എല്ലാ ചാർട്ടിന്റെയും സ്ക്രീൻഷോട്ട്സ് എടുത്ത് അതിലൊരു പഠനം നടത്തി നോക്കി, ലാഭം ഉണ്ടാക്കുന്നുണ്ട് കുറെ അധികം, എന്നാലും ആ വലിയ നഷ്ടങ്ങൾ കാരണം ലാഭം ഇല്ലാതായി. 10 വർഷം ഇത് പെർസീവർ, എനിക്കിപ്പോഴും എന്താ ഹെഡ് ഇങ്ങനെ റാപ്പ് ചെയ്യാൻ പറ്റാത്ത പോയിന്റ് അതാ 10 വർഷത്തെ പെർസീവറൻസ് മനസ്സിലാവുന്നില്ല. എന്നാലും 2020 എന്താണ് വാട്ട് ചേഞ്ച്? 2020 ഞാൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറെ നഷ്ടം പറ്റി എനിക്ക്. ലോൺ തിരിച്ചടക്കാൻ പറ്റിയിരുന്നല്ലോ. ലോൺ എന്ത് ചെയ്തു? ലോൺ ആദ്യം പൈസ ഉണ്ടാക്കി. 2018 പൈസ ഉണ്ടാക്കിയപ്പോൾ ലോൺ എല്ലാം തിരിച്ചടച്ചായിരുന്നു. 2020 ആയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആ ലോൺ എല്ലാം തിരിച്ച് വീണ്ടും അക്യുമുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയ ഒരു സിറ്റുവേഷൻ വരെ എത്തി. ട്രേഡിംഗ് ക്യാപിറ്റൽ ഭയങ്കര കുറവ് വന്നു. കുറവെന്ന് വെച്ചിട്ട് 70,000 rupees എന്റെ ട്രേഡിംഗ് ക്യാപിറ്റൽ പോയി. കുറേ ലൈബിലിറ്റീസ് ഉണ്ട്, സാലറി ഉണ്ട്, ലോൺ അടയില്ല, ആ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ എക്സ്ട്രീംലി ബെയറിഷ് ആയിരുന്നു. ഞാൻ പോയിട്ട് പുട്ട് വാങ്ങി. പുട്ട് വാങ്ങി കഴിഞ്ഞപ്പോഴേക്കും അന്ന് സെറോദയ്ക്ക് ഓപ്ഷൻ ബൈങ്ങിൽ നമുക്ക് ലെവറേജ് എടുക്കാം. കവർ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ലെവറേജ് കിട്ടും. ആ ലെവറേജിൻ്റെ ഓപ്ഷൻ ബൈ ചെയ്തു. മാർക്കറ്റ് ചെറിയൊരു റീട്രേസ്മെന്റ് വന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തു. ഞാൻ ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടെ കയറി. സ്റ്റോപ്പ് ലോസ് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. ഒരു 6 തവണ ഷിഫ്റ്റ് ചെയ്തു. 7-ാമത്തെ തവണ ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, യു ആർ നോട്ട് അലൗഡ് ടു മോഡിഫൈ യുവർ സ്റ്റോപ്പ് ലോസ് മോർ ദാൻ ദിസ് ടൈംസ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാപിറ്റൽ 23,000 ഉണ്ട് അക്കൗണ്ടിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് ഡെയിലി ലോ ബ്രേക്ക് ചെയ്തു. 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സെയിം ഓപ്ഷൻ ഞാൻ പോയിട്ട് 100 rupees വാങ്ങി. വീണ്ടും ലെവറേജ് എടുത്തിട്ട് കുറച്ച് വേണ്ടിട്ട് ഈ 23,000 വാങ്ങിക്കാൻ പറ്റുന്നത്ര വാങ്ങി. അവിടുന്ന് മാർക്കറ്റ് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് എൻഡ് ഓഫ് ദ ഡേ കഴിഞ്ഞപ്പോഴേക്കും ആ എമൗണ്ട് 73,000 ആയി. ഞാൻ ആ പഴയ സേവ് ചെയ്ത ചാർട്ടും അതിലെ സിറ്റുവേഷൻസും സെനാരിയോസും ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ ഹെവി റാലി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് അവറിൽ ഒരു ഡൗൺ ട്രെൻഡും അത് കഴിഞ്ഞിട്ട് റിക്കവറിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ സെനാരിയോസ് ഞാൻ നോക്കി. ഭയങ്കര കൺവിക്ഷൻ വന്നു. മോർണിംഗിൽ ഓപ്പണിംഗിൽ തന്നെ ഏതൊരു ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ഫസ്റ്റ് ഡ്രോപ്പിൽ തന്നെ ഞാൻ പോയിട്ട് ഒരു 30 rupees വാങ്ങി. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാർക്കറ്റ് ശരിക്കും കയറിയിട്ട് ഒരു 300 range സോറി 300 വന്നില്ല, എത്രയോ വന്നിട്ട് എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ 73 ഉണ്ടായിരുന്നത് 3 lakh മേലായി. അപ്പോൾ തന്നെ അത് ബുക്ക് ചെയ്തു ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വെയിറ്റ് ചെയ്തു. അത് ഫണ്ട് വിഡ്രോ ചെയ്യാനുള്ള അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിൽ 1 lakh വെച്ചിട്ട് ബാക്കി ഫുൾ വിഡ്രോ ചെയ്തു. പിന്നെ ആ 1 lakh വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ തുടങ്ങി. എത്ര പ്രോഫിറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് വിഡ്രോ ആയിരിക്കും. ഫണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടായില്ല. ഫണ്ട് ഞാൻ അക്യുമുലേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ. അപ്പോൾ കുറേ പൈസ ആയി കഴിഞ്ഞപ്പോഴേക്കും സിമിലർ സിറ്റുവേഷൻ വന്നു, ഡ്രോ ഡൗൺ വന്നു. പക്ഷേ ഈ 1 lakh പോയുള്ളൂ, ബാക്കി ഞാൻ വിഡ്രോ ചെയ്ത എമൗണ്ട് എല്ലാം ഉണ്ട്. അത് ബാക്ക് ഫിൽ ചെയ്ത് വീണ്ടും 1 lakh ട്രേഡ് ചെയ്തു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോഴേക്കും കുറെ മണി മാനേജ്മെന്റ് സിറ്റുവേഷൻസ് ഞാൻ അനലൈസ് ചെയ്ത് നോക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു ഫിക്സഡ് എമൗണ്ട് ട്രേഡിംഗ് ക്യാപിറ്റൽ ഇട്ടു, ബാക്കി എമൗണ്ട് വേറെ ഇട്ടു. പിന്നെ ഗ്രാജുവൽ ആയിട്ട് കുറേ ബാക്കപ്പ് ആകുമ്പോൾ മാത്രം ട്രേഡിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു.
പിന്നെ അത് ഒരു ലെവൽ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അക്കൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് അക്കൗണ്ടിലാക്കി, പിന്നെ അത് മൂന്ന് അക്കൗണ്ടിലാക്കി, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. അതായത് പറഞ്ഞു വരുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു യുറൈക്ക കഥ കേട്ടപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്, ഈ യുറൈക്ക മൊമെന്റ് കിട്ടിയിരുന്നു. അതായത് ഇത്രനാളും പ്രശ്നം ഇങ്ങനെ തന്നെ പറയാം, പണി കിട്ടിക്കൊണ്ടിരുന്നത് പണി കിട്ടും അല്ലെങ്കിൽ വലിയ നഷ്ടം വരുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിനാണ് നഷ്ടം വരുന്നത്. അതെ, അപ്പോ സിമ്പിൾ സൊല്യൂഷൻ അല്ലേ, ക്യാപിറ്റൽ വലുത് വെക്കണ്ട, ചെറിയൊരു ക്യാപിറ്റൽ ഫിക്സ്ഡ് ആണ്, അതിൽ ലാഭം ഉണ്ടാക്കി ലാഭം വിഡ്രോ ചെയ്യുക, ആ ക്യാപിറ്റൽ ആ ചെറുത് അവിടെ തന്നെ വെക്കുക, പിന്നെ അതിന്റെ പുറത്ത് ലാഭം ഉണ്ടായി ലാഭം എടുക്കുക, ക്യാപിറ്റൽ ചെറുത് വെക്കുക. അപ്പൊ അടുത്ത ദിവസം ഇനി പണി കിട്ടിയാൽ ആ ക്യാപിറ്റലിനെ സംഭവിക്കുന്നുള്ളൂ, ലാഭത്തിൽ നിന്ന് തിരിച്ചു ആഡ് ചെയ്യാം. അതെ, ഈ ഒരു സിമ്പിൾ സൊല്യൂഷനിലേക്ക് എത്താൻ പക്ഷെ ഇത്ര നാളെടുത്തുള്ളതാണ്. അതെ, അപ്പോൾ ഇതാണ് ദിസ് ചേഞ്ച് തിങ്സ് ഫോർ യു, ദാറ്റ് ചേഞ്ച്ഡ് എവരിതിങ്. ഓക്കേ, ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേർഡ്സ് ഐ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ബിൽഡിംഗ് ബിൽഡിംഗ്, ക്യാപിറ്റൽ ഗ്രൂ വെരി ഫാസ്റ്റ് ബിക്കോസ് മൈ ബാക്കപ്പ് വാസ് ഇൻക്രീസിംഗ്, ക്യാപിറ്റൽ വാസ് കീപ്പിംഗ് സ്റ്റഡി. ഒരു 3-4 മന്ത്സ് ഉള്ള ഞാൻ 1 lakh ക്യാപിറ്റൽ തന്നെ ട്രേഡ് ചെയ്തു, പിന്നെ 2 lakh ആയി. കാര്യം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതാണല്ലോ, അതായത് പലപ്പോഴും വലിയ ലാഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ കുറേ ലാഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വല്ലപ്പോഴും വലിയ നഷ്ടം ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പൊ വലിയ നഷ്ടം ഉണ്ടാകുന്നത് ചെറിയ ക്യാപിറ്റലിന്റെ പുറത്താ. അതെ, എല്ലാം സോൾവ് ആയി, എല്ലാം സോൾവ് ആയി, അടിപൊളി. അപ്പൊ മണി മാനേജ്മെന്റ്, അതെ, അതാണ് ആ ഒരു വാക്ക്. അല്ല, ഞാനും എന്റെ ജേർണിയിൽ ഞാൻ പറയുമ്പോഴും പറയും എന്നെ മണി മാനേജ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. പക്ഷേ വെരി ഹാപ്പി ദാറ്റ് ഇറ്റ് ഹാപ്പൻ. പക്ഷെ അതിന് മുന്നേ പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ, അതായത് ആ ഒരു 70,000 നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് എസ് എൽ അത്ര മാറ്റി 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 പോയി. അപ്പൊ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഹീറോ മൂവ് ആണ്. അപ്പൊ കുറെ ബിഗിനേഴ്സ് ഉണ്ടാകും കാണുന്നത്, അവർ വിചാരിക്കും കൊള്ളാം ഹീറോ. പക്ഷെ അവിടെ പ്രശ്നം, അതായത് വേർ ഡു യു ഡ്രോ ദ ലൈൻ, അതായത് ഓവർ ട്രേഡിംഗ് റിവെഞ്ച് ട്രേഡിങ്ങും അല്ലെങ്കിൽ കൺവിക്ഷനോടുള്ള എന്റെ കൺവിക്ഷനാണ്. അപ്പോ കാരണം ഇത് കാണുമ്പോൾ താങ്കൾ കൺവിൻസ് കൊണ്ട് ചെയ്താ, പക്ഷെ മേ ബി വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരാൾക്ക് പറയാം ഇത് ഓവർ ട്രേഡ് ചെയ്തു, റിവെഞ്ച് ട്രേഡ് ചെയ്തു, വിട്ടുകൊടുക്ക, ഈഗോ കിക്കിൻ ചെയ്തു എന്ന് പറയാം. അപ്പൊ വേർ ഡു യു ഡ്രോ ദ ലൈൻ, അതെങ്ങനെ തീരുമാനം? അത് കറക്റ്റാണ്, ആ ടൈമിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഡിപ്രസ്ഡ് സിറ്റുവേഷനിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓവർ ട്രേഡ് ചെയ്തു, ആവറേജ് ചെയ്തു, എല്ലാം മിസ്റ്റേക്കും കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ അവിടുന്ന് പൈസ ബിൽഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ മിസ്റ്റേക്കിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു, വീണ്ടും വീണ്ടും ക്യാപിറ്റൽ ബിൽഡ് ചെയ്തു, ട്രേഡിംഗ് സൈസ് കൂടി കഴിഞ്ഞപ്പോൾ ഈ മിസ്റ്റേക്കിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. നോട്ട് ട്രേഡർ ഇസ് പെർഫെക്റ്റ്, എവരിബഡി മേക്സ് മിസ്റ്റേക്ക്. അപ്പോൾ മിസ്റ്റേക്കിന് എണ്ണം കുറയ്ക്കുക, ആൻഡ് ഐ കനോട്ട് സേ ദാറ്റ് ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്, എവരിബഡി റിപ്പീറ്റ്സ് ദ മിസ്റ്റേക്ക് ഇൻ ട്രേഡിംഗ് അല്ലേ. എനിക്കതൊരു കാര്യം മിസ്റ്റേക്കാണെന്ന് അറിയാം, ഞാനത് വരുത്തിയിട്ടുണ്ട്, പക്ഷേ ഞാൻ വീണ്ടും വരുന്നു. പക്ഷേ ഗ്രാജുവലി ഐ കുഡ് റെഡ്യൂസ് ദ ഫ്രീക്വൻസി ഓഫ് ദ മിസ്റ്റേക്ക്. രണ്ടാമത്തെ കാര്യം ആവറേജിങ്, ആവറേജിങ് ഇസ് എ സിൻ ആൻഡ് ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് സിൻ ഇൻ ദ മാർക്കറ്റ് ഫോർ എ ട്രേഡർ. പക്ഷേ ഞാൻ ഇപ്പോഴും ആവറേജിങ് ചെയ്യും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഐ കനോട്ട് കോൾ ഇറ്റ് ആസ് എൻ ആവറേജിങ് നൗ ഇറ്റ് ഇസ് സ്കെയിലിംഗ് ഇൻ. That's okay. how I call it. Oh, right. There is a difference between scaling in, averaging and pyramiding. Okay. Alla. Adhe. Appo njan cheyyunnathu scaling in aanu, because I know where to stop. I know at what till what price I will buy, or when to buy, when to stop, how much capital needs to be used for averaging. So I call it as a scaling in, not averaging. Nice. അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് നമ്മുടെ കഥയിൽ സന്തോഷം വന്നു തുടങ്ങി. 2020 ആയപ്പോഴേക്കും മണി മാനേജ്മെന്റ് എനിക്ക് കേൾക്കുമ്പോഴാണ് അത് എത്ര ഈസിലി ഹിറ്റ് ആകുന്നില്ലേ, ഐ എം ഷുവർ കാണുന്ന എല്ലാവർക്കും അത് അതുപോലെ തന്നെ ഹിറ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനുശേഷം 2020 നിന്ന് പിന്നെ മുന്നിലേക്ക് എന്താണ് കാര്യങ്ങൾ, അതായത് സക്സസ് കിട്ടി, ആ ഒരു ഫ്രെയിം വർക്ക് സെറ്റായി, ഇനി അത് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇപ്പൊ 2 വർഷത്തിന് മുകളിലായി. ഒപ്റ്റിമൈസേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്യുന്നതിൽ എത്ര മിസ്റ്റേക്ക് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ചെയ്യുന്നതും പറയുന്നതായിട്ടുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാനൊരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് 200 rupees വാങ്ങി, 250 വിറ്റു, പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് അത് 300, 400, 500 പോയി. പല ട്രേഡേഴ്സും അല്ലെങ്കിൽ പല ട്രെയിനേഴ്സും പറഞ്ഞ് ഞാൻ കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് നോഷണൽ പ്രോഫിറ്റ്, യു ഷുഡ് നോട്ട് ബി കെയറിംഗ് അബൌട്ട് ദാറ്റ്, അത് ചെയ്യരുതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനത് ചെയ്യും. ഞാനൊരു പ്രോഫിറ്റ് ഒരു ട്രേഡ് ബുക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്, ഞാനത് പോകും. അത് പോയി നോക്കിയിട്ട് ചിലപ്പം 250 ചെയ്യാൻ പറ്റും, 300, 500, 1000 പോയി കഴിഞ്ഞാൽ വാട്ട് ഡിഡ് ഐ ക്യാച്ച് ഇറ്റ്. മതി. അപ്പൊ അത് ഹൈൻസൈറ്റ് ബയസ് ആണ്, എനിക്കറിയാം. അത് നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞാലും അത് മുന്നിലേക്ക് അങ്ങനെ കാണണമെന്നില്ല. പക്ഷെ പലതവണ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങും, അതിലെ കോമൺ ഫാക്ടേഴ്സ് അത് രജിസ്റ്റർ ആണ് നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പൊ ഇപ്പൊ 200 വാങ്ങി 250 വിറ്റു, അത് 500 പോയി. നെക്സ്റ്റ് ടൈം സെയിം സിറ്റുവേഷൻ വരുവാണ് നമ്മൾ 250 വരെ ചിലപ്പോൾ 280 വരും, അല്ലെങ്കിൽ അടുത്ത തവണ 300 വരും. അങ്ങനെ വന്നു ഒരു പോയിന്റിൽ ചിലപ്പോൾ നമ്മൾ 200 വാങ്ങിയിട്ട് 500 വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. റൈഡിങ് അത് റൈഡിങ്ങിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ബാക്ക് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഹോംവർക്ക് എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ എക്സിറ്റ് ചെയ്ത ട്രേഡ് അല്ലെങ്കിൽ ഞാൻ എടുക്കാത്ത ട്രേഡ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് ഞാൻ നോക്കി, അത് 100-ൽ നിന്ന് 500 പോയി, അല്ലെങ്കിൽ 100-ൽ നിന്ന് 1000 പോയി, എന്തുകൊണ്ട് പോയി, ഞാൻ പോയിട്ട് സ്റ്റഡി ചെയ്ത് നോക്കും. അപ്പൊ അങ്ങനെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. ആദ്യകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ലാഭവും വലിയ നഷ്ടമാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത് നോക്കിയേ, എന്നിട്ട് ഇതിനെവിടെ എത്തിച്ചു,
ചെറിയ നഷ്ടവും ചെറിയ ചെറിയ ലാഭത്തിലേക്ക് എത്തിച്ചു. പിന്നെ താങ്കൾ എന്ത് ചെയ്തു, ചെറിയ നഷ്ടത്തിന് ചെറിയ നഷ്ടത്തിന് ലാഭങ്ങളെ കൂട്ടാനും തുടങ്ങി. ഒരു പെർഫെക്റ്റ് സ്കെയിലിംഗ് അപ്പ് ആണ് അല്ലേ, ലാഭം കൂടുതൽ ഉണ്ടാക്കാനുള്ള. അതുകൊണ്ടാണ് അപ്പൊ ഇത് പലർക്കും ഇദ്ദേഹം ഇത് തുറന്നു പറയാൻ ആഗ്രഹിക്കാത്തൊരു സംഭവമാണ്, ഇന്ന് എത്രമാത്രം പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ട്രേഡിംഗിലൂടെ വലിയ എമൗണ്ടുകൾ, അപ്പൊ ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള ട്രേഡേഴ്സിലൊക്കെ ഇത്ര വലിയ പി എൻ എല്ലുകൾ ഞാൻ വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. അത്ര വലിയ എമൗണ്ട് ഇൻ ക്യാഷ് ഉണ്ടാക്കി വിഡ്രോ ചെയ്യുന്ന ഒരാളാണ്. പറഞ്ഞ പോലെ 400% ഇയർ എന്നൊക്കെ എത്തിച്ചത് ഈ ഒരു ഗെയിം കളിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ റൈഡിംഗ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അബ്സല്യൂട്ട്ലി അപ്രീഷിയേറ്റഡ്. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഓപ്ഷൻ ബയേഴ്സിനും സെല്ലേഴ്സിനും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. സെല്ലേഴ്സിന്റെ അവരുടെ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ദം ഇസ് തേറ്റ ഡിക, അതാണ് അവരുടെ ഓഡ്സ്. പക്ഷെ ഓപ്ഷൻ സെല്ലേഴ്സ് ഫിയർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് എപ്പോഴും, ഗാമ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഓപ്ഷൻ ബയേഴ്സ് എന്ത് ചെയ്യണം, ഓപ്ഷൻ ബയേഴ്സ് ദേ ഷുഡ് ഫിയർ അബൌട്ട് തീറ്റ, ബട്ട് ദേ ഷുഡ് എംബ്രേസ് ഗാമ അല്ലേ. തീർച്ചയായിട്ടും അത് പലരും ചെയ്യുന്നില്ല, വാങ്ങി പ്രോഫിറ്റ് കിട്ടി കവർ ചെയ്യുന്നു. പക്ഷെ ഗാമയുടെ ഇമ്പാക്ട് ഭയങ്കര എക്സ്ട്രീമാണ്. നമ്മളൊരു ഓപ്ഷന് ചിലപ്പം 100 rupees മേടിക്കുമ്പോൾ അത് ഫാർ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. അത് ഇൻ ദ മണി ആകുമ്പോഴേക്കും അല്ലെങ്കിൽ അറ്റ് ദ മണി ആകുമ്പോഴേക്കും ചിലപ്പോൾ അതിന് 300 rupees ആവും, 200% റിട്ടേൺ. പക്ഷെ അവിടുന്ന് ഓരോ 100 rupees 100 points ബാങ്ക് നിഫ്റ്റിയിൽ വരുമ്പോഴും ഇത് 100% ആണ് പ്രോഫിറ്റ് കൂടിക്കൂടി പോകുന്നത്. അത് എക്സ്ട്രീമാണ്, അത് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കണം. അതാണ് മീൻസ് ടു ബി ഇൻ സിമ്പിൾ ടേംസ്, ഓപ്ഷൻ സെല്ലേഴ്സ് needs to manage the risk. Option buyers needs to manage the reward, not the risk. Risk needs to be managed with the position sizing, not with the stop loss. As an option buyer, I never use the stop loss. If I am buying an option, I am ready to give it to the market completely. ഞാൻ 200 rupees ന്റെ ഓപ്ഷൻ മേടിച്ചത് സീറോ ആയി പോയി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണ്, എന്റെ പൊസിഷൻ അത്രേ ഉള്ളൂ, പൊസിഷൻ സൈസിങ് അത്രേ ഉള്ളൂ. അത് സീറോ ആയി കഴിഞ്ഞാൽ എന്റെ ക്യാപിറ്റലിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് പോകുന്നുള്ളൂ. പക്ഷേ ഞാൻ നോക്കുന്നത് അത് ആ 200 നിന്ന് 2000 അല്ലെങ്കിൽ 1000 ആകാൻ പറ്റുമെങ്കിൽ അത് എടുക്കണം. ഒരു തവണയെങ്കിലും, ഒരു തവണ, ഒരു മാസത്തിലോ രണ്ട് മാസത്തിലോ കിട്ടിയാൽ തന്നെ ഫുൾ ഗെയിം ആണ്. അപ്പോ ഈ ഒരു 2020 ആദ്യത്തെ 10 വർഷത്തെ സ്ട്രഗിളിന് ശേഷം 2020 ഇപ്പോ 2022 ഇടയില് ഈ ഗെയിം മാസ്റ്റർ ചെയ്തു, അത് ഡേ ഇൻ ഡേ ഔട്ട് ചെയ്താണ് ഇപ്പോ ഇരിക്കുന്നത് അല്ലേ. അതാണ് സക്സസ് സ്റ്റോറി സോ ഫാർ. അതിനിടയിൽ നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിൽ എന്ത് സംഭവിച്ചു, വർക്ക് എന്തായിരുന്നു? സോ വർക്കിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫേവർ കിട്ടി, എനിക്ക് ഫിക്സഡ് ഷിഫ്റ്റ് കിട്ടി. ആ ഷിഫ്റ്റ് അതിന് 2:30 ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റി എല്ലാ ദിവസവും. അപ്പോൾ ഐ വാസ് നോൺ ഫോർ ലോഗിങ് ഔട്ട് ഓൺ ടൈം, ബട്ട് ഐ യൂസ് ടു കംപ്ലീറ്റ് മൈ വർക്ക് ഓൺ ടൈം, ദെൻ ഓൺലി ഐ യൂസ് ടു ലോഗ് ഔട്ട്. സോ ഇനിയും റെയർ കേസിൽ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്, അതിൻ്റെ ആവശ്യം വളരെ റെയർ ആണ്, പക്ഷേ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പ്രോഫിറ്റ് ഒക്കെ എനിക്ക് റിസൈൻ ചെയ്യണം, ഫുൾ ടൈം ട്രേഡറാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവരൊരു ഓപ്ഷൻ തന്നു, കമ്പനിയിൽ നിന്ന് ഒരു ഓപ്ഷൻ തന്നു എനിക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാം. അപ്പോൾ അത് ഞാൻ പാർട്ട് ടൈം എടുത്തു, ഡെയിലി 4 hours. അപ്പോൾ അതൊരു 7 to 11 അല്ലെങ്കിൽ 7 to 11:30 ആ ഒരു ടൈം രാത്രി, അതൊരു 4 months ഞാൻ പാർട്ട് ടൈം ചെയ്തു. പാർട്ട് ടൈം ചെയ്തപ്പോഴും ഞാൻ നോക്കി, എനിക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരു അവസ്ഥയാണ്. വെൻ യു ആർ എ ഡയറക്ടർ ഓഫ് എ കമ്പനി, മീൻസ് ഡയറക്ടർ മീൻസ് ഇറ്റ്സ് നോട്ട് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇറ്റ് ഈസ് എ ഹെഡ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ്. സോ വെൻ യു ഡു ദാറ്റ് കൈൻഡ് ഓഫ് റോൾ, യു കനോട്ട് ബി പാർട്ട് ടൈം, യു ഹാവ് ടു ബി ഫുൾ ടൈം, ബിക്കോസ് യു നീഡ് ടു തിങ്ക് ആൻഡ് യു നീഡ് ഹാവ് എ വിഷൻ ടു ടേക്ക് യുവർ ടീം ഫ്രം വെയർ യു ആർ ടു വെയർ ഇറ്റ് ഹാസ് ടു ബി. ആ വിഷൻ എനിക്ക് കിട്ടുന്നില്ല. കിട്ടുന്നില്ലാത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പകുതി മൈൻഡ് ഇവിടെയും പകുതി മൈൻഡ് അവിടെയാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുൾ ടൈം ട്രേഡർ ആകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിസൈൻ ചെയ്തു. അങ്ങനെ March 1 ഓൺവേർഡ്സ് ഞാൻ ഫുൾ ടൈം ട്രേഡർ. കഴിഞ്ഞ മാർച്ച് മുതൽ ഇപ്പോൾ 2 months. പിന്നെ എനിക്ക് ട്രേഡേഴ്സുമായിട്ടൊന്നും ഒരു ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. I am an individual, I sit at home, I trade, then I go to work. അപ്പോൾ അവിടെയാണ് ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്യുക. അതായത് ഈ ഒരു കഥ കേൾക്കുമ്പോൾ എന്തായാലും താങ്കളും ഇടയ്ക്ക് ഡിപ്രഷൻ എന്ന വാക്ക് ഉപയോഗിച്ചതാണ്. അപ്പോൾ ആ ഒരു ഐ എം ഷുവർ പേഴ്സണലി വളരെ മോശം മെന്റൽ സ്റ്റേറ്റിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ഇപ്പൊ എനിക്കൊന്നും ഇത്ര മോശം അവസ്ഥ ഉണ്ടായിട്ടില്ല. അതായത് ലോൺ എടുത്ത് ട്രേഡ് ചെയ്യേണ്ട അവസ്ഥ, ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ പൈസയിൽ തന്നെ വലിയ പൈസ പോയിട്ട് എനിക്കുണ്ടായ വിഷമം എനിക്കറിയാം. ഐ എം ഷുവർ കാണുന്നവർക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ വിഷമം അറിയാം. പക്ഷെ താങ്കൾ ആ 10 വർഷം എന്തിലൂടെയൊക്കെ ആയിരിക്കും കടന്നുപോയെന്ന് അബ്സല്യൂട്ട്ലി ഷുവർ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് പേഴ്സണൽ സ്ട്രഗിൾസ് ആണ്, പേഴ്സണൽ ബാറ്റിൽസ് ആണ്, ഇന്റേണൽ ബാറ്റിൽസ് ആണ്, അതുപോലെ എക്സ്റ്റേണൽ ബാറ്റിൽസ് ആണ്. കാരണം നമ്മുടെ സൊസൈറ്റി ഒരിക്കലും അക്സെപ്റ്റിംഗ് അല്ല ട്രേഡിംഗ് എന്നുള്ളത് മനസ്സിലാക്കില്ല. ഫാമിലിയിൽ എന്തായിരുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ സപ്പോർട്ട് സിസ്റ്റംസ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് സിസ്റ്റംസ് അങ്ങനെ എന്തെങ്കിലും. സോ ആദ്യത്തെ കുറെ തവണ ട്രേഡ് ചെയ്യുമ്പോൾ എന്റെ വൈഫിന് അറിയായിരുന്നു, വീട്ടിലെ എല്ലാവർക്കും അറിയാമെന്ന് ട്രേഡ് ചെയ്യുന്നത്. ആദ്യ പൈസ പോയി. ഇപ്പൊ നമ്മൾ തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസ്ക് ആപ്പിറ്റേറ്റ് ഉണ്ട്, നമുക്ക് റെസീലിയൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ ഉള്ളവർക്ക് അത് ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ ഉള്ള ഒരു വിശ്വാസം നമ്മുടെ ഫാമിലിയിൽ ഉള്ളവർക്ക് നമ്മളെ ഉണ്ടാവില്ല. പിന്നെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചുവരിക, ലൈഫ് എങ്ങനെ മുമ്പോട്ട് പോകും? പ്രത്യേകിച്ച് ഗേൾസ് ആകുമ്പോൾ അല്ലെങ്കിൽ ലേഡീസ് ആകുമ്പോൾ അവർക്ക് ആ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ വൈഫിന് ഭയങ്കര ഡിപ്രസ്ഡായി. ആദ്യത്തെ തവണ പൈസ പോയപ്പോൾ
രണ്ടാമത്തെ തവണ പൈസ പോയപ്പം അതിലും ഭയങ്കര പ്രശ്നമായി. പിന്നെ ഞാൻ ട്രേഡിംഗ് നിർത്തി എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ സൈഡിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഡെറ്റും പേ ഓഫ് ചെയ്ത് കയ്യിൽ നല്ല രീതിയിൽ ക്യാപിറ്റലും ക്യാപിറ്റലിന് റിസർവും പിന്നെ കുറച്ച് പൈസ ആകുന്ന വരെ വൈഫിനോട് ഞാൻ ട്രേഡ് ചെയ്യുന്നു പറഞ്ഞില്ല. അതൊരു രണ്ടു മൂന്ന് വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മൊബൈലിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് ചാറ്റ് ചെയ്യാന്നാണ് കരുതിയിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ കടയ്ക്ക് പോകും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ടൈമിലേക്ക് മൊബൈലിലാണ് എല്ലാം ട്രേഡ് ചെയ്തത്. ലാപ്ടോപ്പ് ഇല്ല, ലാപ്ടോപ്പിൽ നോക്കാറുമില്ല, മൊബൈലിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പിന്നെയും ആ ഒരു പോയിന്റ് ആണ് പിന്നെയും വരുന്നത്. അതായത് ഇത്രമാത്രം പെർസീവറൻസ് എവിടെ നിന്ന് വരുന്നത് അല്ലേ? അതായത് ഈ ഒരു വലിയ കോട്ട് ഉണ്ടല്ലോ, അപ്പൊ നമ്മളിങ്ങനെ കാര്യമായ ഒരു സംഭവം ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ അത് എന്തായാലും അതിലേക്ക് എത്തിപ്പെടും എന്നുള്ളതിന്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു. റൈറ്റ്. അപ്പൊ എന്തായാലും കഥ കുറേ ആയി, കഥ വിശദമായിട്ട് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അഗെയിൻ ഹ്യൂജ്ലി ഇൻസ്പിറേഷൻ. അപ്പൊ പലരും ചിലപ്പോഴെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇൻസ്പിറേഷനിലാണെന്നൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞതൊന്നും ഒരു കഥയല്ല. റൈറ്റ്. പിന്നെ ഇത് ഇതുപോലെ ഇത്രയും ഫൈറ്റ് ചെയ്ത് ഇതിലേക്ക് എത്തിയെന്ന് കാണുമ്പോൾ അത് തന്നെയാണ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. ബട്ട് ഐ എം ഷുവർ ഇന്നത്തെ കാലഘട്ടം വെച്ചിട്ട് ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അല്ലെങ്കിൽ താങ്കളെ പോലുള്ള മെന്റേഴ്സ് മുന്നിലേക്ക് വരുന്നതുകൊണ്ട് ഒരു ബിഗിനറിനും ഇതുപോലെ ഒരു കഥയിലൂടെ ഇനി ഇന്ത്യയിൽ മുന്നിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകില്ല. കാര്യം നല്ല റിസോഴ്സസ് ഉണ്ട് നേരിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ ഇത് കടന്നുപോയ ഈ ഒരു ജേണിയിലൂടെ സ്വയം കടന്നുപോയ ഒരാളുടെ അടുത്ത് നേരിട്ട് പഠിക്കാൻ പറ്റുന്നതിനേക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ എന്തായാലും കഥ നമുക്ക് അവിടെ നിർത്താം ഇനി. അപ്പൊ നമ്മളിവിടെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഉറപ്പ് വരുന്ന ഒരു കാര്യമുണ്ട്, അബ്സല്യൂട്ട് വാല്യൂ ഡെലിവർ ചെയ്യണം എന്നുള്ളത്. അപ്പോ ഓപ്ഷൻ സെല്ലിംഗ് എറൗണ്ട് എനിക്ക് തോന്നുന്നില്ല അധികം സംസാരിക്കണം എന്നുള്ളത്. എന്നാലും ഓപ്ഷൻ സെല്ലിങ്ങിന്റെ സെറ്റപ്പിനെ പറ്റിയും ഓപ്ഷൻ ബൈങ്ങിന്റെ സെറ്റപ്പിനെ പറ്റിയും പെട്ടെന്ന് സംസാരിക്കാം. അപ്പൊ സെല്ലിംഗ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകും, മോസ്റ്റ്ലി മൺഡേ ട്യൂസ്ഡേ ഫ്രൈഡേ സെല്ല് ചെയ്യും. അപ്പൊ മൺഡേ ഒക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു കൺവിക്ഷൻ തോന്നിയാൽ ഡിറക്ഷണൽ സെല്ല് ചെയ്യും അല്ലെ? ഡിറക്ഷണൽ സെല്ല് ചെയ്യും. ഒന്നും തോന്നിയില്ലെങ്കിൽ സ്ട്രാങ്കിൾസ് സെല്ല് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്ട്രാങ്കിൾസ് സെല്ല് ചെയ്യാനാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് വലിയ വാല്യൂ ആഡ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഒരു കോൾ സെല്ല് ചെയ്യും, ഒരു പുട്ട് സെല്ല് ചെയ്യും. അതിന്റെ പുറത്ത് എങ്ങനെയാ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല. സ്റ്റോപ്പ് ലോസിന് പകരം ഞാൻ ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗിൽ എന്റെ പൊസിഷൻ ഭയങ്കര കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എന്റെ ക്യാപിറ്റലിന്റെ മേജർ ചങ്ക് സേവിങ്സ് അക്കൗണ്ടിലാണ് ഇരിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ചെറിയ എമൗണ്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ സെല്ല് ചെയ്യുന്ന ഓപ്ഷൻസ് പറഞ്ഞാൽ അതിന്റെ മാർജിൻ ബെനിഫിറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്വാണ്ടിറ്റി കുറവായിരിക്കും. അത് എന്റെ ഹെഡ്ജ് പൊസിഷൻ ഉണ്ടാവും. ആ ഹെഡ്ജ് പൊസിഷൻ വരെ പോയി കഴിഞ്ഞാൽ പോലും എനിക്ക് വലിയൊരു ലോസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട്. അതായത് പൊസിഷൻ സൈസിംഗ് കാരണം ആ സെല്ലില് കുറേം കൂടെ നേരം നിൽക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട്. കാരണം വലിയ, അതായത് ഈ ഇതിലൊരു വലിയ നഷ്ടം വന്നാൽ പോലും അത് ടോട്ടൽ ക്യാപിറ്റലിന്റെ ചെറിയ നഷ്ടമാണ്. അതൊരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ഇനിയിപ്പോ മാർക്കറ്റ് എന്റെ ഹെഡ്ജ് പോയിന്റ് വരെ പോയി കഴിഞ്ഞാൽ ആയിരം ചിലപ്പോ 2000 പോയിന്റ് വരെ പോകും. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതൊരു എക്സ്ട്രീം ഓപ്പർച്യൂണിറ്റി ആണ്. ചെറിയ ക്വാണ്ടിറ്റിയിൽ എനിക്ക് അത്രയും പൈസ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അത്രയും മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു വയലന്റ് മൂവ് ആണ്. മാർക്കറ്റ് വയലന്റ് ആയി. മാർക്കറ്റ് വയലന്റ് ആയി ആസ് എ ട്രേഡർ ഐ ലൈക്ക് വയലന്റ് മാർക്കറ്റ്. അപ്പൊ എനിക്ക് അതോടെ ഓപ്ഷൻ ഭയങ്കര എക്സ്ട്രീം ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഞാനത് ലോസ് ബുക്ക് ചെയ്തിട്ട് ഏത് ഡയറക്ഷൻ ആണോ അത് വെച്ചിട്ട് ഓപ്ഷൻ ബയിങ് ചെയ്യും. അപ്പൊ ഒന്നുകൂടി, അപ്പൊ ആദ്യം സ്ട്രാങ്കിൾ എൻട്രി ചെയ്യുമ്പോൾ എത്ര പോയിന്റ് അപ്പുറം, സ്പോട്ടിൽ നിന്ന് എത്ര പോയിന്റ് അപ്പുറമുള്ള സ്ട്രാങ്കിളിലൊക്കെ കേറല്ലേ? സ്ട്രാങ്കിൾ ആണെങ്കിൽ കേറിയാൽ, സ്ട്രാങ്കിൾ ആണെങ്കിൽ ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു സ്ട്രാഡിലിന്റെ പ്രൈസ് ആകണം. ശരി, അപ്പൊ മൺഡേ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ആയാൽ സ്ട്രാഡിൽ പ്രൈസിംഗിന്റെ എൻഡിൽ പോയിട്ട് സ്ട്രാങ്കിൾസ് ചെയ്യും. 1000-2000 പോയിന്റ് അപ്പുറത്തായിരിക്കും ഹെഡ്ജ് ഉള്ളത്. അപ്പൊ മുകളിലേക്ക് പോയിട്ട് മുകളിൽ നമ്മുടെ സെൽ സ്ട്രൈക്ക് ക്രോസ് ചെയ്തു, മുകളിൽ പോയാലും അത് എക്സിറ്റ് ഒന്നും ചെയ്യുന്നില്ല. അത് കൺവിഷൻ വെച്ചിട്ടിരിക്കും. അദ്ദേഹത്തായിട്ട് സംസാരിക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. അതായത് എന്ത് ചോദിച്ചാലും പറയും ഡിസ്ക്രിഷൻ ആണ്, കൺവിഷൻ ആണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള റൂൾ ബേസ്ഡ് ട്രേഡേഴ്സിനാണ് അതൊരു പ്രശ്നം. പക്ഷെ ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് സ്റ്റേറ്റ് ആണ് റീച്ച്, അത്രയും ഡിസ്ക്രിഷൻ മാർക്കറ്റിന്റെ പുറത്ത് ഉണ്ടാകൽ. കാരണം അത്രയും ഒരു കൺവിക്ഷനും ഡിസ്ക്രിഷനും ട്രെൻഡിന്റെ പുറത്ത് ഉണ്ടായി തുടങ്ങിയ പിന്നെ എല്ലാം അതിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല മുന്നിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വലിയ ഉപയോഗമുണ്ട്. എന്നാലും ഞാൻ ചോദിക്കാം. അപ്പോൾ ചില ദിവസം ഒരു രാവിലെ കൺവിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ട്രാങ്കിൽ കയറുന്നില്ല, ഡിറക്ഷനിലായി, മുകളിലേക്ക് ഡിറക്ഷൻ ഉണ്ടെന്ന് പുട്ട് മാത്രം സെല്ല് ചെയ്യും. ആ പുട്ട് സെല്ല് ചെയ്യുമ്പോൾ അതിന്റെ എക്സിറ്റ് ക്രൈറ്റീരിയ എന്താ? പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എപ്പോൾ എക്സിറ്റ് ചെയ്യുന്നതാണ്? I have to repeat the same word, conviction. That is one thing. That's one thing. പക്ഷെ ഞാൻ ട്രാക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വെറുതെ വരുന്ന കൺവിക്ഷനോ അല്ലെങ്കിൽ ചുമ്മാ ചാർട്ടിൽ നോക്കുന്നുണ്ടോ കിട്ടുന്ന കൺവിക്ഷൻ ഉണ്ട്. കുറേ കാര്യങ്ങൾ നോക്കാറുണ്ട്. ഒന്ന്, ഞാൻ ഗ്ലോബൽ മാർക്കറ്റ് ട്രാക്ക് ചെയ്യും, ഗ്ലോബൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കും, ഓപ്ഷൻസ് ഓപ്പൺ ഇൻട്രസ്റ്റ് അതിന്റെ ബിൽഡപ്പ് അല്ലെങ്കിൽ അൺവൈൻഡിങ് അത് നോക്കാറുണ്ട്. അതിനൊപ്പം പ്രൈസ് മൂവ്മെന്റ് നോക്കും, ഫ്യൂച്ചേഴ്സ് പ്രീമിയം എങ്ങനെ ബിൽഡ് ചെയ്യുന്നു, എങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻസ് പ്രീമിയം ഏത് സൈഡിലാണ് ബിൽഡപ്പ് ചെയ്യുന്നത്, ഏത് സൈഡാണ്
കൺട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കും, പിന്നെ ചാർട്ടിൽ ഡേ ഹൈ ഡേ ലോ അല്ലെങ്കിൽ സ്വിംഗ് ഹൈ സ്വിംഗ് ലോ ഇതെല്ലാം നോക്കിയിട്ടാണ് കൺവിക്ഷൻ വരുന്നത്. അല്ലാതെ കൺവിക്ഷൻ ജസ്റ്റ് ഒരു വൺ പോയിന്റ് അല്ല, അത് ദാറ്റ്സ് എ കളക്ഷൻ ഓഫ് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി എന്നുള്ളതല്ല. കുറച്ചൊന്ന് ഞാൻ അതൊന്നെ ഒന്ന് പോയിന്റ് ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓപ്ഷൻസിന്റെ പ്രീമിയത്തിലെ പ്രീമിയം പ്രൈസിംഗിലേക്ക് നോക്കും. പ്രീമിയം എവിടെ സ്പൈക്ക് ചെയ്യുന്നു, എവിടെ ക്രാഷ് ആകുന്നു, പ്രീമിയം പ്രൈസിംഗിൽ നോക്കുന്നുണ്ട്, ഒ ഐ അനാലിസിസ് നടത്തുന്നുണ്ട്, ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുന്നുണ്ട്, വേറെന്താ പിന്നെ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് കുറെ സ്റ്റഡി. ഒന്നെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മറ്റേ കാലാകാലങ്ങളോളമുള്ള ചാർട്ടിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് സ്റ്റഡിയാണ്. പിന്നെ ഡേ ലോ ഡേ ഹൈ എന്നുള്ള പ്രൈസ് ആക്ഷൻ നോക്കുന്നു. ഇതാണ് മോസ്റ്റ്ലി അനാലിസിനും. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്? ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഒന്നും യൂസ് ചെയ്യില്ല. ക്ലീൻ ചാർട്ട്. ഓക്കേ ഓക്കേ. വോളിയം നോക്കുന്നു? ഫ്യൂച്ചേഴ്സ്? വോളിയം നോക്കാറുണ്ട്. ഫ്യൂച്ചേഴ്സിനല്ല, വോളിയം നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ട്രാക്ക് ചെയ്യും. അപ്പൊ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യും. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇൻഡെക്സ് ഹെവി വെയ്റ്റ്സിനെ നോക്കും. വി ജസ്റ്റ് നീഡ് ടു ട്രാക്ക് 6 സ്റ്റോക്സ്. അതെ. HDFC ബാങ്ക്, ICICI, ആക്സിസ്, SBI, കോട്ടക്, പിന്നെ ഇൻഡസ്ഇൻഡ്. ഇത്രയും ബാങ്ക്സ് നോക്കിയാൽ അതിൽ HDFC തന്നെ 30% ഉള്ള വെയിറ്റേജ് ഉണ്ട്. ICICI ബാക്കി ഒരു 20% വരും. 50% മേലെ അത് രണ്ടുമായി. അപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് നമുക്കൊന്ന് റാപ്പ് അപ്പ് ചെയ്യാനാണെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗിൽ അധികം ഔട്ട് ഓഫ് ദി മണി ഒന്നും സെല്ല് ചെയ്യില്ല. എപ്പോഴും ഈ 100-200 പ്രീമിയം ഉള്ളത്. അതെ. അപ്പോൾ ഹൈ പ്രീമിയം ഉള്ള ഓപ്ഷൻസ് മാത്രം അദ്ദേഹം സെല്ല് ചെയ്യലുള്ളൂ. അതപ്പോൾ ഒരു ഇന്ന് രാവിലത്തെ ട്രേഡ് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ 200 രൂപയുടെ സെല്ല് ചെയ്തിട്ട് 100 എത്തിയപ്പോഴാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. അപ്പോൾ ഹൈ പ്രീമിയംസ് ഉള്ള ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ഐദർ രാവിലെ ഓപ്പൺ ആയിട്ട് ട്രെൻഡ് ഒന്നും കാണുന്നില്ലെങ്കിൽ സ്ട്രാങ്കിൾ സെല്ല് ചെയ്യുന്നു. ഒരായിരം, അതും സ്ട്രാഡിലിന്റെ പ്രീമിയത്തിന്റെ അറ്റത്തുള്ള സ്ട്രാങ്കിളുകൾ സെല്ല് ചെയ്യുന്നു. 1000-2000 പോയിന്റുള്ള അപ്പുറത്തുള്ള ഹെഡ്ജ് വെക്കുന്നു. അതിന് എക്സിറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറിയാണ്, റൈറ്റ്? അതുപോലെ ഇനി രാവിലെ തന്നെ ട്രെൻഡ് ഫീൽ ചെയ്താൽ അപ് ട്രെൻഡ് ആണെങ്കിൽ പുട്ട് സെല്ല് ചെയ്യുന്നു, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ കോൾ സെല്ല് ചെയ്യുന്നു. അതിലും ഹെഡ്ജ് ഉണ്ടാവും. 1000 പോയിന്റ് അപ്പുറത്തുള്ള ഹെഡ്ജ് ഉണ്ട്. അതെ. പക്ഷെ ഇതിന്റെ സ്ട്രൈക്കും ഞാൻ മനസ്സിലാക്കുന്ന വളരെ അടുത്തുള്ള സ്ട്രൈക്ക് ആയിരിക്കും, 200 രൂപ പ്രീമിയം ഒക്കെ ഉള്ള സ്ട്രൈക്ക് ആയിരിക്കും. അതിന്റെ എക്സിറ്റും ഡിസ്ക്രിഷണറിയാണ്. അടിപൊളി. ഓക്കെ. അപ്പോൾ സെല്ലിംഗ് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ബൈയിങ്ങിലേക്ക് കടക്കാനാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കൂടുതലും വെനസ്ഡേ തേഴ്സ്ഡേ ആണ് ബൈ ചെയ്യുന്നത്. അപ്പോ എഗൈൻ ഒബ്വിയസ്ലി ഒരു ട്രെൻഡ് കാണുകയാണെങ്കിൽ അപ്പോഴായിരിക്കും ബൈ ചെയ്യുക. അപ്പോ ഒരു അപ് ട്രെൻഡ് ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടു ബാങ്ക് നിഫ്റ്റിയിൽ, അപ്പോ അറ്റ് ദ മണി ബൈ ചെയ്യുക, ഔട്ട് ഓഫ് ദ മണി ചെയ്യുക, ഇൻ ദ മണി ബൈ ചെയ്യുക? സോ സ്ട്രൈക്ക് സെലക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഓപ്ഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ്. അതിൽ കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്. അത് ഞാൻ അത് ടൈം എടുക്കുന്നുണ്ട്, ഇപ്പൊ പറയുന്നില്ല. ഔട്ട് ഓഫ് ദ മണി എപ്പോൾ എടുക്കണം, ഇൻ ദ മണി അല്ലെങ്കിൽ കണ്ടീഷൻസ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഫാർ ഔട്ട് ഓഫ് ദ മണി ഞാൻ വാങ്ങിക്കാറുണ്ട്. പിന്നെ അതിൽ പെട്ടെന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ മാർക്കറ്റ് പെട്ടെന്നൊരു ഡിപ്പ് അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്പൈക്ക് ഒക്കെ വരാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതലും പോയിട്ട് അറ്റ് ദ മണി അല്ലെങ്കിൽ ഇൻ ദ മണി ഓപ്ഷൻസ് വാങ്ങും. ആ സ്പൈക്ക് എടുക്കും, ഇറങ്ങും. അത് ചിലപ്പോൾ 300 രൂപയ്ക്ക് വാങ്ങി, 320, 350, ചിലപ്പോൾ 400 ഒക്കെ ആയിരിക്കും. അത് ഭയങ്കരമായിട്ട് ഐഡിയ നോക്കാറില്ല, പെട്ടെന്നെടുത്ത് പെട്ടെന്ന് ഇറങ്ങി. പക്ഷേ നല്ലൊരു ഡയറക്ഷൻ വരുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഇൻ ദ മണി അല്ലെ അറ്റ് ദ മണി ചെയ്യാറില്ല, ഔട്ട് ഓഫ് ദ മണിക്ക് പോകും. റൈഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഔട്ട് ഓഫ് ദ മണിയാണ്. ചിലപ്പോൾ 50 രൂപയുടെ 100 രൂപയുടെ 200 രൂപയുടെ ഓപ്ഷൻസ് ആവും, അത് വാങ്ങിയാലാണ് റൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഓപ്ഷൻസ് വാങ്ങി കഴിഞ്ഞാൽ ചില സമയത്ത് കൺവെക്ഷൻ എക്സ്ട്രീം അല്ലെങ്കിൽ ചിലപ്പം അത് ഓരോ ഡിപ്പില് അല്ലെങ്കിൽ ഓരോ സ്വിങ്ങിലും ഞാൻ ചിലപ്പം കവർ ചെയ്ത് റീ എൻട്രി ചെയ്യും. അപ് ട്രെൻഡ് മൂവ് ആണെങ്കിൽ ഓരോ ഡിപ്പില് കവർ ചെയ്ത് റീ എൻട്രി. ഇപ്പൊ കോളാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒന്ന് കയറി, ഒരു സ്വിംഗ് കയറി, കുറച്ച് വിൽക്കും, അടുത്തൊരു റിട്രേസ്മെന്റ് തന്നു, ആഡ് ചെയ്യും, ആഡ് ബാക്ക് ചെയ്യും, വീണ്ടും കയറും. അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി, ഇപ്പം എനിക്കിപ്പോൾ 1000 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഒരു 100-200 ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തിട്ട് റീ എൻട്രി ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നല്ല കൺവിക്ഷൻ ആണെങ്കിലും ഒന്നും ചെയ്യില്ല. ഓക്കെ. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് മൈ പൊസിഷൻ. ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ, റെമിനിസൻസ് ഓഫ് എ സ്റ്റോക്ക് ഓപ്പറേറ്റർ, ജെസ്സി ലീവർ പറഞ്ഞു. അപ്പൊ അതിലൊരു ഒരാളുടെ കാര്യം പറയുന്നുണ്ട്, ഒരു ഭയങ്കര വൈസും ഏജ്ഡ് ആയിട്ടുള്ള ട്രേഡർ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അയാളൊരു ബുൾ മാർക്കറ്റിൽ കുറെ സ്റ്റോക്ക് വാങ്ങി. അപ്പൊ അതൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. അത് നല്ല പ്രോഫിറ്റിലായപ്പോ ഫ്രണ്ട് പറഞ്ഞു ഇനി എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു ഇറ്റ്സ് എ ബുൾ മാർക്കറ്റ്. അപ്പൊ ആൾക്കൊന്നും മനസ്സിലായില്ല. കുറെ കഴിഞ്ഞപ്പം ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. എക്സിറ്റ് ചെയ്യാൻ പറയുമ്പോഴേക്ക് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ദാറ്റ് ഇസ് മൈ പൊസിഷൻ, ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് മൈ പൊസിഷൻ ബിക്കോസ് ഇറ്റ്സ് എ ബുൾ മാർക്കറ്റ്. ഇൻ എ ബുൾ മാർക്കറ്റ് ഇഫ് യു ലൂസ് മൈ ലൂസ് യുവർ പൊസിഷൻ, യു ഡോണ്ട് വെദർ യു വിൽ ഗെറ്റ് എ റീ എൻട്രി ഓർ നോട്ട്. അപ്പൊ അത്രയ്ക്ക് കൺവിക്ഷണൽ ടൈമിൽ പൊസിഷൻ നമ്മുടെ പൊസിഷൻ ആണ്, അത് കളയരുത്. ആ ഒരു തോട്ട് പ്രോസസ് ആണ്. അപ്പൊ ഞാനത് അങ്ങനെ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ മണി പോലും ബൈ ചെയ്യും എന്നുള്ളതാണ്. ബൈ ചെയ്യും, അത് റൈഡ് ചെയ്യും. ഓക്കെ. അപ്പൊ താങ്കൾ ഈ എമൗണ്ട് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അറിയാം, എന്നാലും ഇതുവരെ ഉള്ള ട്രേഡിംഗ് കരിയറിൽ ഒരു ദിവസം ഉണ്ടാക്കി ഏറ്റവും ഹൈയസ്റ്റ് പ്രോഫിറ്റ് എത്രയാണ്? പെർസെന്റേജും പറഞ്ഞു, എമൗണ്ടും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. പെർസെന്റേജ് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ ഡിപ്ലോയിഡ് ക്യാപിറ്റലിന്റെ
ഒരു 500% മേലെ ഉണ്ട് ഒരു ദിവസം ഉണ്ടാക്കി പ്രോഫിറ്റ്. അത് നല്ല വെരി ഹൈ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ എമൗണ്ട് പറയണ്ട. എന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റുകൾ കണ്ടാൽ ചെറിയ വിഷയമാണ്, അത്ര വലിയ എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മാർക്കറ്റ് ഫീഡ് വെരിഫൈഡ് ട്രേഡേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏതൊരു ട്രേഡറിനെ ഈ ഒരു സീറ്റിൽ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ മാർക്കറ്റ് ഫീഡ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ ഒരു വെൻഡർ ആയിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ ഏറ്റെടുത്ത ഒരു സംഭവമാണ് ഇദ്ദേഹത്തിന്റെ കാലാകാലങ്ങളായിട്ടുള്ള പി എൻ എൽ ബ്രോക്കറിന്റെ ബാക്ക് ഓഫീസ് തുറന്നു നോക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കണ്ട് മനസ്സിലാക്കി ടു മേക്ക് ഷുവർ ഹി ഈസ് മേക്കിംഗ് മണി. കുറെ അധികം തട്ടിപ്പുകളും സ്കാമുകളും നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഈ ഇൻഡസ്ട്രീനെ ബെറ്റർ ആക്കാനാണ് ഇതുപോലുള്ള ആൾക്കാരെ, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ പി എൻ എൽ വെരിഫൈഡ് ആണ് നമ്മുടെ സൈഡിൽ നിന്ന്. അതുപോലെ തന്നെ ഇനി മുന്നിലേക്ക് ഇദ്ദേഹത്തിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ആ ബാച്ചിലുള്ള എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ എല്ലാ ബ്രോക്കർ 3 ബ്രോക്കേഴ്സും ട്രേഡ് ചെയ്യുന്ന ആളാണ്, എല്ലാ ബ്രോക്കേഴ്സിനെയും പി എൻ എൽ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തന്നിട്ട് ആ ഒരു ട്രസ്റ്റോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിൽ ഞങ്ങൾ ഒരേ പേജിലുള്ളവരാണ്. അതായത് കാര്യങ്ങൾ കുറെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാറേണ്ടതുണ്ട്. അപ്പൊ അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ നമ്മൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് മെന്റർഷിപ്പിലേക്ക് കടന്നു വരാൻ തന്നെ തീരുമാനിച്ചത്? അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഐ ഏൺ മണി, ഐ ലേൺ ഇൻ എ ഹാർഡ് വേ, ബട്ട് ഇഫ് ന്യൂ പീപ്പിൾ ആർ കമ്മിങ് ഐ ക്യാൻ ടീച്ച് ദം. അപ്പൊ അവരെ എനിക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ 7 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് പഠിച്ച കാര്യം എനിക്കൊരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഒരു 6 മാസം കൊണ്ട് അവർക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് അതൊരു കാര്യം. നമ്മളെത്ര പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെത്ര ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് കാര്യം. മീൻസ് നമ്മളെത്ര പൈസ ഉണ്ടാക്കുന്നുള്ളത് കാര്യമാണ്. മീൻസ് അൻടിൽ യു മേക്ക് സംതിങ് ഫോർ യുവർ കംഫർട്ടബിൾ ലൈഫ്, ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഡസന്റ് മാറ്റർ. അതിനുശേഷം നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്തു, ആരെ ഇമ്പാക്ട് ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം മാറ്റർ ചെയ്യുന്നത്. അതൊന്ന് ഒരു കാര്യം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാല്, ഞാനിപ്പോ ട്രേഡറാണ്, വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുന്നു, എനിക്ക് ആരുമായിട്ടൊരു ബന്ധമില്ല, എന്റെ ഫ്രണ്ട്സ് ആരും ട്രേഡേഴ്സ് ഇല്ല. പിന്നെ എനിക്കൊരു ചെറിയൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അവരുമായിട്ടും പേഴ്സണൽ ഇന്ററാക്ഷൻ ഇല്ല. ഞാൻ കമന്റ് ഇടും, അവരിൽ കുറച്ച് പേര് മെസ്സേജ് അയക്കും, അതല്ലാതെ എനിക്ക് ഞാനങ്ങനെ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു മെന്റർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് മോണോട്ടണസ് ആവില്ല. എനിക്ക് കൂടുതൽ ഈ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാനും അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനും പറ്റും. അതൊരു പേഴ്സണൽ ചോയ്സ് കൂടിയാണ്. അതല്ല, എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പലരും ട്രേഡ് ചെയ്ത് ഒറ്റക്ക് മുറിയിൽ ഇരിക്കുന്നവരുണ്ട്. അതുപോലെ വളരെ രസകരമായ കാര്യമാണ് ഈ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറെ പി എൻ എൽ ഒക്കെ കാണിക്കുന്ന ഈ ഡെയിലി സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നമ്മൾ, ഞാൻ പറയില്ല, എപ്പോഴും മാർക്കറ്റ് ഫീൽഡിൽ നമുക്ക് കുറെ മെന്റേഴ്സിനെ വേണം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന സാധനമാണ്, ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്കിരുന്ന് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാൾ ഒരു മെന്റർ ആകണമെങ്കിൽ അയാൾ പേഴ്സണലി ട്രേഡ് ചെയ്യണം ആ സ്റ്റൈലിൽ. ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് മാത്രം ചെയ്യുന്നുള്ളൂ, അപ്പൊ ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻ ബൈ അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കുറെ പേരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഓക്കെ നമുക്ക് ചെയ്യാലോ എന്നൊക്കെ പറയും. അവസാനം പി എൻ എൽ ചോദിക്കുമ്പോൾ ആരും പിന്നെ റിപ്ലൈ പോലും ചെയ്യില്ല. അപ്പൊ അതാണ് ഇന്നത്തെ ഇൻഡസ്ട്രിയുടെ അവസ്ഥ. അപ്പോൾ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുകയും വേണം, മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗിൽ ഫുൾഫിൽമെന്റും ഉണ്ടാകണം. എന്നാൽ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണം എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. അപ്പൊ അതുപോലുള്ള ഒരാളെ കിട്ടിയതിലേക്ക് നമുക്കും വളരെയധികം സന്തോഷമുണ്ട്. താങ്കൾ ഇതിന് മുന്നിലേക്ക് വന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാനും ആ ഒരു കമ്മ്യൂണിറ്റി മാനേജറിനെ മനസ്സ് കാണിച്ചതും അപ്പൊ ഹ്യൂജിലി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു വന്നതിന്റെ ഇടയിൽ ഒരു സംഭവം മിസ്സായി പോയി. അതായത് നമ്മൾ ആ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പറഞ്ഞു വന്നപ്പോ ഓപ്ഷൻ ബൈങ്ങിനെ എൻട്രി ഡിസ്കസ് ചെയ്തു, ഓപ്ഷൻ ബൈങ്ങിനെ എക്സിറ്റ് പറയാൻ വിട്ടുപോയി. താങ്കൾ പറയാൻ വിടുന്നില്ല, ഞാൻ തന്നെ പറയട്ടെ, മാജിക് ട്രിക്ക് കാണിക്കട്ടെ, ഡിസ്ക്രിപ്ഷൻ അല്ലേ. അതെ, അപ്പൊ ഓപ്ഷൻ ബൈങ്ങിൽ പുള്ളിയുടെ എൻട്രിയുടെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി ഔട്ട് ഓഫ് ദ മണി പോലും വാങ്ങലുണ്ട്, പുള്ളി ബൈ ചെയ്യലുണ്ട്. അപ്പൊ അത് കൂടുതലായിട്ട് വിശദമായിട്ട് മേ ബി മെന്റർഷിപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം. എക്സിറ്റ് എന്ന് പറയുന്നത് അഗെയിൻ ഡിസ്ക്രിപ്ഷനറി ആണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ക്യാഷ് എന്ന് പറയുന്നത് അത് ആ റൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 50 രൂപയുടെ പ്രീമിയം വെച്ചാൽ അത് 500 രൂപയിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് ഒരു സൂപ്പർ പവറാണ്. ഇത് ഇന്ത്യയിൽ എത്ര പേരെടുത്ത് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറെ മെന്റേഴ്സ് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ആരും അതിലൊരു കാര്യമുണ്ട്, വിവാപ്പ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. വിവാപ്പ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഒരു സൈക്കോളജി ഉണ്ട്. ഇപ്പൊ ഒരു ട്രേഡർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഞാൻ നോക്കി കഴിയുമ്പോൾ, മീൻസ് ആസ് പെർ മീ ദർ ആർ 2 things വിച്ച് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇമ്പോസിബിൾ ഫോർ എ ട്രേഡർ. ഒന്ന്, ഒരു വിന്നിങ് പൊസിഷൻ റൈഡ് ചെയ്യുന്നത്, അത് ഒരു ഡിഫിക്കൽട്ടി. സെക്കൻഡ് എന്താന്ന് വെച്ചാൽ, ഞാനൊരു പൊസിഷൻ എടുത്തു, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനറി ട്രേഡറാണ്, ഞാനൊരു പൊസിഷൻ എടുത്തു, അത് ലോസിലേക്ക് പോയി. ലോസിലേക്ക് പോയിട്ട് ഒരുവിധം നല്ല ലോസ് കണ്ടു, നമ്മുടെ ഒരു ടോളറൻസ് ലെവലിൻ്റെ അത്ര തന്നെ ലോസ് കണ്ടു, നമ്മൾ കവർ ചെയ്തില്ല. അത് തിരിച്ച് നമ്മുടെ ഫേവറിലേക്ക് വന്നു. അത് ഫേവറിലേക്ക് വന്നിട്ട് അത് നമ്മുടെ ബ്രേക്ക് ഇവൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ കഴിഞ്ഞിട്ട് കുറച്ച് പ്രോഫിറ്റ് വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം കടന്നു പോകാൻ ഭയങ്കര കുറച്ച് ആൾക്കാർക്കേ പറ്റുള്ളൂ. അവിടെ ഒരു എക്സിറ്റ് ചെയ്യും അല്ലേ? പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ഓ ഞാനൊരു ട്രേഡ് എടുത്തു, അത് ലോസിലേക്ക് പോയി, തിരിച്ചു വന്ന് പ്രോഫിറ്റിൽ വന്നു, അല്ലെ ബ്രേക്ക് ഇവനായി, ഞാൻ എക്സിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 2x ആയി, 3x ആയി എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു, കുറേ കാലം ഉണ്ടായിരുന്നു. അത് ഞാൻ എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇതൊരു പ്രോബ്ലമാണ്,
ഇതാണ് ഒരു ഡിഫിക്കൽട്ട് മൊമെന്റ് എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് ഒരു ഒരു അനദർ യുറേക്ക മൊമെന്റ് ആയിരുന്നു. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അത് കവർ ചെയ്ത് അവിടുന്ന് റൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അത് ആ ഒരു എക്സിറ്റ് പോയിന്റ് നമ്മൾ മെന്റലി ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളിലും എന്താ കഥകളിലൂടെ കടന്നുപോയി അവസാനം ഫൈനലി ഹ്യൂജ്ലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഭീകരമായി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആകാൻ മാറി, ഒരു ഫുൾ ടൈം ട്രേഡറായി കൺവേർട്ട് ചെയ്യാൻ പറ്റി. ട്രേഡിങ്ങിലൂടെ മാത്രം മുന്നിലേക്ക് കാര്യങ്ങൾ കുറച്ച് ശക്തമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം വളരെ മെറ്റീരിയലിസ്റ്റിക്കലി ചോദിക്കുകയാണെങ്കിൽ കുറെ പൈസ ഉണ്ടാകുന്നുണ്ടല്ലോ, എന്താണ് ചെയ്യുന്നത് ഈ പൈസ വെച്ചിട്ട്? സോ ഫസ്റ്റ് തിങ് ഐ പേ ദ ടാക്സസ്. ഓക്കെ, ബിക്കോസ് ഐ നെവർ വാണ്ടഡ് ടു lose my sleep over the taxes or government or anything. Okay, so right. First thing, I pay the taxes. പിന്നെ മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ദ റീസൺ ബീങ് ഫസ്റ്റ് തിങ് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, കിറ്റക്സിൻ്റെ ഒക്കെ ഷെയർ ഒക്കെ ഞാൻ വാങ്ങിയിട്ട് പിന്നെ പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഫസ്റ്റ് തിങ് വാട്ട് ഐ ഡിഡ് വാസ് ഐ സോൾഡ് ഇറ്റ് ആൻഡ് ഐ യൂസ്ഡ് ഇറ്റ് ഫോർ ദ ട്രേഡിംഗ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. സോ അതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു 500 അല്ലെങ്കിൽ 1000 പോയിന്റ് ഗ്യാപ് ഡൗൺ വന്നു. ആ ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി മോർ വറീഡ് അബൌട്ട് ദ ലോസസ് ഓൺ ദ പോർട്ട്ഫോളിയോ ദാൻ ദ ട്രേഡിംഗ്. അല്ലേ, ഫോക്കസിന്റെ ഇഷ്യൂ. ആ ഇപ്പം എനിക്ക് മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നു അവിടുന്ന് ട്രേഡ് ചെയ്യാം. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി സ്റ്റേക്ക് ഇൻ ദ മാർക്കറ്റ്. ഇറ്റ്സ് ഓൾ ഇൻട്രാഡേ. സോ മാർക്കറ്റ് എവിടെ നിന്ന് ഓപ്പൺ ആവുന്നു അവിടുന്ന് ട്രേഡ് ചെയ്യാം. ഞാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. കുറച്ച് പൈസ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ദാറ്റ്സ് എ ഫ്യൂച്ചർ ഐ നോ. സോ മേജർ ക്രിപ്റ്റോസിലെല്ലാം കുറച്ച് കുറച്ച് പൈസ ആയിട്ടുണ്ട്. മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകളുണ്ട്. ലോങ് ടൈം ഞാൻ പോസിറ്റീവ് ആണ്. ഷോർട്ട് ടൈം എത്ര ബെയറിഷൻസ് വന്നു കഴിഞ്ഞാൽ ലോങ് ടൈം ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ബുള്ളിഷ് ആണ്. പക്ഷേ എന്നാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പേഴ്സണൽ റീസൺസ് ആണ്. സൈക്കോളജിക്കലി എനിക്ക് ട്രേഡിങ് പ്രൈമറി ആയിട്ടുണ്ട്, കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പിൽ പുതിയ കമ്പനീസ് വരുന്നതിൽ അവർക്ക് നല്ല ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്, പക്ഷേ അവർക്ക് ക്യാപിറ്റൽ വേണം, ഹെൽപ്പ് വേണം, ക്യാപിറ്റൽ മെന്റർഷിപ്പ് വേണം. അപ്പോൾ എനിക്ക് എൻ്റെ ഓപ്പറേഷൻസിൽ അല്ലെങ്കിൽ സർവീസ് ഡെലിവറിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മെന്റർ ചെയ്യാം, പിന്നെ എനിക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതൊരു കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കമ്പനിയുടെ ഡിസ്കഷൻ ഉണ്ട്, ചെറിയൊരു എമൗണ്ട് കമ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. മുന്നിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? അത് കുഴപ്പമില്ല. നല്ല ഐഡിയാസ് അല്ലെങ്കിൽ നല്ല പാഷനുള്ള ആൾക്കാരെ. മീൻസ് ഷാരിഖിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, രണ്ട് റീസൺ ഉണ്ട് ഞാൻ പലരും ഉണ്ടായിട്ട് ഷാരിഖുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പാഷൻ ആൻഡ് എന്തൂസിയാസം, പിന്നെ എനർജി ലെവൽ, അതൊന്ന്. രണ്ട്, ഹി വർക്സ് ഫോർ എ വിഷൻ. ഹി ഹാസ് എ വിഷൻ ആൻഡ് ഹി വർക്സ് ഫോർ എ പർപ്പസ്. ആ ഒരു രണ്ട് കാര്യങ്ങളുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇല്ല, അത് തന്നെയാണ്. അതായത് നമ്മുടെ സ്പേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വി ആർ മേക്കിംഗ് ഗുഡ് എനഫ് മണി, റൈറ്റ്? ട്രേഡിംഗിൽ നിന്ന് മാത്രം, മാർക്കറ്റിൽ നിന്ന് മാത്രമാണെങ്കിലും എനിക്ക് ഇനി യൂട്യൂബും കൂടി കൂട്ടിക്കും. അതർവൈസ് ഇറ്റ് സെൽഫ് കുഴപ്പമില്ലാത്ത പൈസ ഉണ്ട്, മോശമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റും. ഈവൻ യു ആർ ഡൂയിങ് ദാറ്റ്, മോശമല്ലാന്നുള്ളത് അതിനേക്കാൾ കൂടുതലാണെങ്കിൽ പോലും. ബട്ട് വി ചൂസ് ടു ഡു സെർട്ടൺ സ്റ്റഫ് ബിക്കോസ് വി ആർ അബ്സല്യൂട്ട്ലി പാഷനേറ്റ് അബൌട്ട്. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കാണുമ്പോൾ, അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വേറെ ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും ലൈഫിൽ. പിന്നെ അതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുക. Yeah, thank you for that. And again, താങ്കളുടെ കേസിലും അത് ഞാൻ കാണുന്നുണ്ട്. സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ദെയർ. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോറി എല്ലാവർക്കും വളരെയധികം ഇൻസ്പിറേഷനിലായി, മോട്ടിവേഷനിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എനിക്ക് നമ്മൾ തുടക്കം മുതൽ പറയുന്ന ആ ഒരു മേജർ സ്ഥലത്തേക്ക് തന്നെ വരാം. അതായത് ഷിജുമോൻ ആനലി ലീഡ് ചെയ്യുന്ന ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ മാർക്കറ്റ് ഫീഡിൽ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഫീഡ് ടീമിലുള്ള കുറേ ട്രേഡേഴ്സിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾ കാണുന്നുണ്ട്. ഐ മീൻ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഓൾറെഡി ലോഞ്ച് ചെയ്താണ്. പിന്നീട് പുറത്തുനിന്ന് കൊണ്ടുവന്നത് ആകെ ദർശൻ റാത്തോഡിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് പ്രോഗ്രാമാണ്. അതും വളരെ നന്നായി നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ലാർജർ ഇനീഷ്യേറ്റീവാണ്. പലരും യൂട്യൂബിൽ ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ വിചാരിച്ചിരിക്കുന്ന ഞാൻ എന്തോ ഇവിടെ യൂട്യൂബിൽ എന്തോ ചെറിയ സംഭവം ചെയ്യാം, ഒരിക്കലും ദാറ്റ്സ് നെവർ ദ പ്ലാൻ. അതായത് ഇന്ത്യയിൽ ട്രേഡിംഗ് ഇക്കോസിസ്റ്റം മുന്നിലേക്ക് പൊട്ടിത്തെറിക്കാൻ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുന്നിലേക്ക് ലാക്സ് ഓഫ് പീപ്പിൾ വരും. ലാക്സ് അല്ല, അതിനേക്കാൾ മില്യൻസ് ഓഫ് ആൾക്കാർ എന്തായാലും മാർക്കറ്റിലേക്ക് വരും. അവർക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടാകണം അല്ലേ? അതിന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, കൺസിസ്റ്റൻ്റ്ലി നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗോ ടു പ്ലാറ്റ്ഫോം ഡെഫിനറ്റ്ലി നമ്മളാകാനുള്ള രീതിയിലാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയാം, നേരത്തെയും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതാണെന്നറിയാം, നമ്മൾ പുറത്തിറങ്ങി ഞാൻ എത്രയോ ഇവന്റ്സിൽ പോകുന്നത്, എത്രയോ പേരെ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും കാണുമ്പോൾ ഞാനിപ്പോൾ പിച്ച് ചെയ്യുന്നത് ഈ ഒരു സംഭവം തന്നെ. പക്ഷെ അവരുടെ PNL സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോഴാണ് പലരും വരാത്തത്. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ളവർ മാത്രമേ ഈ ഒരു സ്പേസിൽ പഠിപ്പിച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ ഫിലോസഫിക്കലി ഐഡിയോളജിക്കലി എടുത്തൊരു സംഭവമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷിജുമോനാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സി അഗൈൻ, നമ്മുടെ പ്രോഗ്രാം മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ആണെല്ലാം അല്ലേ? ആ മെന്റർ
എന്ത് ട്രേഡിംഗ് സ്റ്റൈലാണോ ചെയ്യുന്നത് അത് അതുപോലെ പഠിപ്പിച്ചു തരലാണ് നമ്മുടെ ലക്ഷ്യം, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ പഠിപ്പിച്ചു. ഇദ്ദേഹം എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ കുറെ തവണ ഉപയോഗിച്ചൊരു വാക്കാണല്ലേ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് അനാലിസിസുകളാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് നോക്കുന്നത്, എങ്ങനെയാണ് അങ്ങനത്തെ തീരുമാനങ്ങളും ഡിസിഷനും മാർക്കറ്റിൽ എടുക്കാൻ പറ്റുന്നത് എന്ന് ഇദ്ദേഹം എങ്ങനെ ചെയ്യുന്നു, അത് അതുപോലെ നിങ്ങളുമായിട്ട് ഒരു ലൈവ് എൻവയോൺമെന്റിൽ ലൈവ് ട്രേഡിംഗ് നടത്തി ഒരു മാസത്തെ പ്രോഗ്രാം ആയിരിക്കും അല്ലെ, ലൈവ് ട്രേഡിംഗ് നടത്തി കൂടിയിരുന്ന് അത് പഠിപ്പിച്ചു തരണം എന്നുള്ള ലക്ഷ്യമാണ്. അതിനോടൊപ്പം തന്നെ അപ്പൊ ഇദ്ദേഹം ലൈവ് ട്രേഡിംഗ് നടത്തുമ്പോൾ ഇദ്ദേഹം കയറുന്ന പൊസിഷനുകൾ, ഇദ്ദേഹത്തിന്റെ പൈസ ഇട്ട് പൈസ ഉണ്ടാക്കുന്ന പൊസിഷനുകൾ ഏതാണോ അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. സോ ദാറ്റ് അത് ഒരിക്കലും ഞാൻ എപ്പോഴും പറയും, മെന്റർഷിപ്പിൽ നമ്മുടെ എല്ലാ മെന്റർഷിപ്പ് സെഷനിലും നമ്മൾ ട്രേഡ് ഐഡിയാസ് നമ്മൾ എടുക്കുന്ന ട്രേഡ് ഷെയർ ചെയ്യും. അത് ഒരിക്കലും ട്രേഡ് ടിപ്സ് കൊടുക്കുന്നതല്ല, അത് ആ പ്രാക്ടിക്കൽ ലേണിംഗിന്റെ ഭാഗമാണ്. അപ്പൊ ലൈവ് ലേണിംഗ് ഉണ്ടാകും, ലൈവ് ട്രേഡിംഗ് ഉണ്ടാകും, പ്രാക്ടിക്കൽ ലേണിംഗും ഹാൻഡ് ഹോൾഡിംഗും ഉണ്ടാകും അല്ലെ. ആ ഒരു 50 പേരെ മാത്രം എടുത്ത ഒരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സെഷൻ ആയിരിക്കും. ഇംഗ്ലീഷിലാണ് സെഷൻ നടത്താൻ പ്ലാൻ ചെയ്യുന്നത് അല്ലെ, കാരണം ഇദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ ഓഫറിങ്സ് പാൻ ഇന്ത്യ സ്കെയിൽ ചെയ്യണം എന്നാണ് ഞാൻ പോലും ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹം പോലും മലയാളം പറയുന്നത് ഞാൻ പറയുന്നില്ല, ഇതുപോലൊരു ആളെ ഇന്ത്യ മുഴുവൻ അറിയേണ്ടതുണ്ട്, ആ ഒരു സ്കെയിലിൽ കൊണ്ടുപോകേണ്ടതുണ്ടെന്ന്. പക്ഷേ ഈ നമ്മുടെ ആൾക്കാരാകുമ്പോൾ ഐ എം ഷുവർ യു ക്യാൻ ഹെൽപ് ദം വിത്ത് അല്ലാതെ വൺ ഓൺ വൺ എന്നല്ല, എന്നാലും ഒരു കുറച്ചും കൂടി സപ്പോർട്ട് ഇനി ആർക്കെങ്കിലും മലയാളത്തിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെന്റർഷിപ്പ് ആദ്യത്തെ ബാച്ച് നടക്കുന്നത് മെയ് മാസമാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ താഴെ ലിങ്ക് ഉണ്ട്, marketfee.com ലിങ്ക് ഉണ്ട്, അവിടെ പോയാൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് അപ്പൊ എന്തായാലും അഗെയിൻ കൺഗ്രാറ്റ്സ് ഓൺ ദ മെന്റർഷിപ്പ് പ്രോഗ്രാം ലോഞ്ച്. ഒരു വലിയ മെന്ററായിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ലുക്ക് അപ് ടു ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ട്രേഡർ ആയിട്ട് ഞാൻ ബയർ എന്ന് മാത്രം പറയുന്നില്ല, എന്നാലും ദോ ഈവൻ ദോ യു മേക്ക് മോസ്റ്റ് ഓഫ് യുവർ മണി ഫ്രം ഓപ്ഷൻ ബൈ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളത് എന്റെ കൂടി ഒരു പേഴ്സണൽ സംഭവമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. വി ഷുഡ് ഡു ദാറ്റ് റൈറ്റ്, ഇതുപോലുള്ള ആൾക്കാർ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് ചോദിക്കാൻ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, താങ്കൾ ഇത്ര അതിഭീകരമായ കുലംകുഷമായ ജേർണിയിൽ നിന്ന് എന്താണ് ഒരു ബിഗിനർക്ക് അല്ലെങ്കിൽ തുടക്കക്കാരന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടിപ്പ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ ദേ ഗെറ്റ് ബെറ്റർ ആ ട്രേഡിംഗ്? അത് ട്രേഡിംഗിൽ ബെറ്റർ ആകാനാകാം അല്ലെങ്കിൽ വിട്ടുപോകാതിരിക്കാനാകാം, ഒരു ഓവറോൾ ആയിട്ട് സംതിങ് ദാറ്റ് ക്യാൻ ഹെൽപ്. രണ്ട് കാര്യം, ഒന്നല്ല രണ്ട് കാര്യം പറയാം. ഒന്ന്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഷാരിഖിൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ സെയിം കോട്ട് ഞാൻ ആ സ്ക്രീൻ ആ ഭിത്തിയിൽ കണ്ടു. ദ മോർ യു ലേൺ ദ മോർ യു ഏൺ, വർഷങ്ങളായിട്ട് എൻ്റെ ഫേവറേറ്റ് കോട്ടാണത്. അപ്പോൾ എല്ലാ ടൈമിലും എവിടുന്നെങ്കിലും എന്തെങ്കിലും ലേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ലേൺ ചെയ്യാൻ നോക്കാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു ലേണിങ്ങിൽ എനിക്കിപ്പോൾ ഒരു ബാഡ് ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്, ബിക്കോസ് ഇഫ് യു അവോയ്ഡ് വൺ ഫ്യൂ ഓഫ് യുവർ ട്രേഡ്സ് യു വിൽ ബി പ്രോഫിറ്റബിൾ ട്രേഡ്. സോ അതൊന്ന്, എവിടേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും അവിടേക്ക് ലേൺ ചെയ്യുക, അതൊന്ന്. രണ്ട്, നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റ് സെക്കൻഡറിയാണ്, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ സെക്കൻഡറിയാണ്, അനാലിസിസ് സെക്കൻഡറിയാണ്, എവറിഥിങ് ഈസ് സെക്കൻഡറി. ദ പ്രൈമറി തിങ് ഈസ് യു. യു നീഡ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്, ഹൗ യു കൺട്രോൾ യുവർ ഇമോഷൻസ്, യുവർ സൈക്കോളജി. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഐ റെഡ് മോർ ബുക്സ് ഓൺ ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ എക്കണോമിക്സ് ദാൻ ദ ട്രേഡിംഗ് ഓർ മാർക്കറ്റ് അനാലിസിസ്, ബിക്കോസ് ഐ വോണ്ട് ടു മേക്ക് മൈസെൽഫ് ബിലീവ് ഇൻ പ്രോബബിലിറ്റി. ഐ നീഡ് ടു തിങ്ക് പ്രോബബിലിസ്റ്റിക്കലി. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറേ ബുക്ക് വാങ്ങി, കുറേ ബുക്ക് വായിച്ച്, കുറേ കാര്യങ്ങൾ ചെയ്തു. അതാണ് ആദ്യം പഠിക്കേണ്ടത്. പ്രോബബിലിസ്റ്റിക്കലി തിങ്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ബി എ സക്സസ്ഫുൾ ട്രേഡർ. അല്ല, ഇത് ഞാനൊരു പറയുന്നൊരു പോയിന്റ് ആണ്. അതായത് ബിഗിനേഴ്സ് എല്ലാവരും അവർ സ്ട്രാറ്റജിയുടെ പിന്നിലാണ് ഓടുന്നത്. അതെ, ഇപ്പോൾ എന്റെ മെന്റർഷിപ്പിൽ വന്ന ഒരു സ്ട്രാറ്റജി പഠിക്കാം, താങ്കളിൽ നിന്ന് താങ്കളുടെ സ്ട്രാറ്റജിയും ട്രേഡിംഗ് ശൈലിയും പഠിക്കാം, വേറൊരു ദർശൻ റാത്തോളിന്റെ അടുത്ത് പോയി അത് പഠിക്കാം, എല്ലാം വർക്ക് ചെയ്യും. എല്ലാവരും പൈസ ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ആണ്. പക്ഷേ സൈക്കോളജി കറക്റ്റ് അല്ലാതെ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾ ഏത് സ്ട്രാറ്റജി പഠിച്ചാലും പൈസ ഉണ്ടാക്കും. അയാൾ ഒരു സ്ട്രാറ്റജി പഠിച്ച് പൈസ ഉണ്ടാക്കാത്തപ്പോൾ ചാടി അടുത്തേക്ക് പോകും, എന്നിട്ട് ചാടി അടുത്തേക്ക് പോകും, എന്നിട്ട് ചിന്തിക്കും ഇതൊന്നും നടക്കില്ല. ഏത് പഠിച്ചാലും മതി, പക്ഷെ അത് ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ലാർജസ്റ്റ് തിങ്. എന്നാലും സോറി, അതിലൊരു ക്വോട്ട് ഉള്ളതെന്ന് വെച്ചാൽ, യു ഷുഡ് നോട്ട് ബി വറിയിങ് അബൌട്ട് വാട്ട് ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ഡു, യു ഷുഡ് ബി വറിയിങ് അബൌട്ട് വാട്ട് യു ആർ ഗോയിങ് ടു ഡു വെൻ ദ മാർക്കറ്റ് ഡസ് വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു. അടിപൊളി, പെർഫെക്റ്റ്, അമേസിംഗ്. എന്നാലും ഞാനിപ്പോൾ താങ്കളുടെ അടുത്ത് ടിപ്പ് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ടിപ്സ് ആണ്. ഞാൻ ഈ കഥ കേട്ടിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ടിപ്പ് എന്ന് വെച്ചാല്, അതായത് ട്രേഡിംഗ് തീർച്ചയായിട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളത് ഇങ്ങനെ അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് അല്ലേ. പക്ഷെ അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്കില്ലാണെന്നുള്ളത് നമുക്ക് അക്സെപ്റ്റും ചെയ്യാം. പക്ഷെ ഡിഫിക്കൽട്ടി കുറയ്ക്കാനുള്ള സംഭവങ്ങളാണ് നമ്മൾ മെന്റർഷിപ്പിലൂടെയും അല്ലാതെയും നടത്തിക്കൊണ്ടുള്ളത്. പക്ഷെ സോ ഇറ്റ് ഓൾ ബോയിൽസ് ഡൗൺ ടു ദ ഫാക്ട് ദാറ്റ് ട്രേഡിംഗിൽ നിന്ന് ഇൻകം ഉണ്ടാക്കൽ, പണം കുറേ ഉണ്ടാക്കി സൂപ്പർ റിച്ച് ആകുന്നത് നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ സൈഡ് ഓപ്ഷൻ സെല്ലിംഗ് പിടിച്ചാലും, അല്ലെങ്കിൽ ഇപ്പൊ താങ്കൾ ഇപ്പൊ ഇത്ര 400% ഉണ്ടാക്കുന്നത്, താങ്കൾ ഞാൻ ചോദിക്കാം വർഷം ഒരു 40% ഉണ്ടാക്കൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? വളരെ വളരെ നിസ്സാരതയോടുകൂടി സംസാരിക്കില്ലേ. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് എനിക്ക് തോന്നുന്നത് കൺവേ ആകുന്നത്. സോ ആൻഡ് അഗൈൻ, ലെറ്റ്സ് നോട്ട് ഈവൻ കീപ് ഇറ്റ് ടു ട്രേഡിംഗ് അലോൺ. റൈറ്റ്, ജീവിതത്തിൽ എന്താണെങ്കിലും നമുക്ക്
See, we are only limited by our own imagination. Right. അപ്പൊ താങ്കൾ അത് തുടക്കം മുതൽ ഇമാജിൻ ചെയ്തു ഐ റീച്ച് ദിയർ ഐ വോണ്ട് ടു ഡു ദാറ്റ് എന്നുള്ളത്. സോ അതാണ് ആ സാധനമാണ് ഇവിടെ ചെറിയ ഗൂസ് ബംസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് വി ആർ ഓൺലി ലിമിറ്റഡ് ബൈ അവർ ഓൺ ഇമാജിനേഷൻ. അപ്പൊ അത് നമുക്ക് ട്രേഡിംഗ് സൈഡിൽ നോക്കാം. നിങ്ങൾ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചു എവിടെയെങ്കിലും എത്തണം എന്നുള്ളത്, അപ്പോൾ ആ അത് നമ്മൾ വിഷ്ഫുൾ തിങ്കിങ്ങിൽ അതിൽ നിർത്തി കളയരുത്. അതിൽ നമ്മൾ പ്രവർത്തിച്ചാൽ എത്രയും അഡ്വേഴ്സിറ്റീസ് വന്നാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടേക്ക് എത്താൻ പറ്റുക തന്നെ ചെയ്യും. ഇറ്റ് മൈ ടേക്ക് ടൈം, ഇറ്റ് മൈ ബി എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് അല്ലേ, ആ ഒരു ജേർണിയിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, പക്ഷേ ശ്രമിച്ചാൽ എത്തിപ്പെടുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ്. അതാണ് തോന്നുന്നത് എൻ്റെ ലാർജസ്റ്റ് ടേക്ക് അവേ. സോ ഇറ്റ് ഇൻസ്പയർസ് മീ ടു അനദർ ലെവൽ ആസ് വെൽ. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ പേഴ്സണൽ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് ട്രേഡ് ചെയ്ത് എന്തോ ആകണം എന്നുള്ളത് മാത്രമല്ല, ഐ നീഡ് ടു ബിൽഡ് ദിസ് ഔട്ട് ആസ് വെൽ. അപ്പോൾ അതും ഞാൻ സ്വപ്നം കണ്ടാൽ എനിക്കും അവിടെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇവഞ്ചുവിൽ എത്താൻ പറ്റും എന്നുള്ളതിന് ഇൻസ്പയർ ചെയ്തതിനും ഞാനൊരു നന്ദി പറയുകയാണ്. റൈറ്റ്, അപ്പോൾ വീഡിയോ നമുക്ക് ഉടനെ ഐ മീൻ ഇത് ഏറെക്കുറെ എന്റിലേക്ക് എത്തുന്നു വിചാരിക്കുന്നു. അവസാനമായിട്ട് മേ ബി താങ്കളൊരു നമ്മൾ ആൾക്കാർ എന്നെ ആശാണെന്ന് വിളിക്കലുണ്ട്. അപ്പോൾ താങ്കളും ഒരു ആശാൻ ടു അൻ എക്സ്റ്റെൻഡ് ആവുകയാണ് അല്ലെ, മെന്റർ ആവുകയാണ്. അപ്പോൾ പഠിക്കാൻ വരുന്നവരോട് എന്തെങ്കിലും സ്പെസിഫിക്കലി പറയാനുണ്ടോ, വരുന്നവർക്ക് എത്രയാണ് അല്ലെങ്കിൽ എന്ത് നോളജ് ഉണ്ടാകണം, എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്ന്? ഞാൻ കൂടുതലും ട്രൈ ചെയ്യുന്നത് ഒരു മെന്ററിംഗ് ആണ്, ട്രെയിനിങ് അല്ല. ട്രെയിനിങ്ങോ ടീച്ചിങ്ങോ അല്ല, മെന്ററിംഗ് ആണ്. സോ ദി ഡിഫറൻസ് ഇസ് ഇഫ് സംബഡി കംസ് വിതൗട്ട് എനി എക്സ്പീരിയൻസ് ഓർ എനി നോളജ് അബൌട്ട് ദ ഓപ്ഷൻസ് ഓർ ട്രേഡിംഗ്, ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സംബഡി ഹാസ് ബീൻ ട്രൈങ് ഇൻ ദ മാർക്കറ്റ്, നിങ്ങൾ കുറെ കാലമായിട്ട് ട്രേഡ് ചെയ്യുന്നു, അതിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുന്നില്ല, കുറച്ച് പൈസ ഉണ്ടാക്കും അത് കളയും, അല്ലെങ്കിൽ എന്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. അതിൽ പെർസവറൻസ് ഉണ്ട്, നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ മിനിമം ഒരു 6 മാസമെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്താണെന്ന് അറിയാം, ഓപ്ഷൻസ് ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ ബുദ്ധിമുട്ടില്ല, പക്ഷേ പൈസ വരുന്നില്ല, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്നില്ല, ബ്രേക്ക് ഇവനിലേക്ക് എത്തുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കാത്ത രണ്ട് കൂട്ടം ആൾക്കാരുണ്ട്, ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർ, പിന്നെ ഒന്ന് ഓൾറെഡി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് ആവും, അല്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സ് ആവും, ഒരു ടൈപ്പ് കാസ്റ്റ് ട്രേഡർ ആവും, അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ്. അങ്ങനെയുള്ളവർ ഇതിലേക്ക് വരരുത്. വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കോൺട്രാഡിക്ടറി ആയിട്ട് ചിലപ്പോൾ അത് മോശമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, ട്രേഡർ ആകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സക്സസ്ഫുൾ ആകാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ എനിക്ക് ക്ലിയർ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഗോട്ട് ഇറ്റ്. അതായത് പുള്ളി പറഞ്ഞു വരുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറെ അധികം ആൾക്കാർ മേ ബി എന്റെ അടുത്ത് നിന്ന് ഓപ്ഷൻ സെല്ലിംഗ് പഠിച്ച് സക്സസ്ഫുള്ളി പോകുന്നവരുണ്ടാവും, അപ്പൊ അവര് വരരുതെന്നാണ് പറയുന്നത്. റൈറ്റ്, അത് എനിക്ക് തോന്നുന്നത് അതൊരു പേഴ്സണൽ ലെവലിൽ എല്ലാവരും എടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ്, അത് പോയിന്റ് ആണ്. കാര്യം നമ്മളിപ്പോ ഒരു മൈൻഡ് സെറ്റിലുണ്ട്, അപ്പൊ നമ്മൾ പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു മൈൻഡ് സെറ്റും വേറെ ഒരു സൈക്കോളജി ആയിരിക്കും പഠിപ്പിക്കാം. അപ്പൊ രണ്ടും പഠിച്ച് എവിടെയും ഇല്ലാത്തൊരു അവസ്ഥയായി പോകരുത് എന്നുള്ള ഒരു ഗുഡ് ഇന്റൻഷൻ എന്നാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ബാച്ചിൽ ഞാനും ഉണ്ടാകും. അപ്പൊ എനിക്ക് അത് മോർ ഓഫ് ആൻ ഇന്റലക്ച്വൽ എന്താ പറയാ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അറിയാനൊരു ആഗ്രഹം എന്താണ് എന്നുള്ളത് കാണാനൊരു ആഗ്രഹത്തിന് ഞാൻ എന്തായാലും അവിടെ ഉണ്ടാകും. റൈറ്റ്, അപ്പോ എന്തായാലും അതാണുള്ളത്. മെന്റർഷിപ്പ് ഡീറ്റെയിൽ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം അഗെയിൻ താഴെ ലിങ്കിലുണ്ട്. ആദ്യത്തെ ബാച്ച് വരുന്ന മെയിന്റെ ഫസ്റ്റ് വീക്ക് തന്നെയാണ്. സോ താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് ഓൾ ഓഫ് ദെം ആൻഡ് ഇൻസ്പയറിംഗ് മീ ഓൾസോ. അത് ഒരു ഭയങ്കരമായ ഒരു കാര്യമാണ്. അപ്പോൾ മറ്റു പല റീഡേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല, എന്നാലും പല ഇവൻസിന് മുമ്പ് കാണുന്നുണ്ടല്ലോ, പക്ഷെ അവരുടെ പിന്നിലൊന്നും ഇത്ര വലിയൊരു കഥ ഉണ്ടായിട്ടില്ല. സോ താങ്ക് യു ഡെഫിനറ്റ്ലി ഫോർ ഷെയറിംഗ് ദാറ്റ് വിത്ത് മീ ആൻഡ് വിത്ത് ഓൾ ഓഫ് അസ്. അപ്പോൾ എന്തായാലും മുന്നിലേക്ക് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ളതാണ്, അവരുമായിട്ട് കുറേ വർക്ക് ചെയ്യാനുള്ളതാണ്. മുന്നിലേക്ക് ഇനിയും വീഡിയോസ് മേ ബി നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. Anyways, we are doing this together. Thank you so much again for coming in, for joining with us, for offering this with all of our community. അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു ക്ലോസിംഗ് നോട്ടിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ആയിട്ട് നമുക്ക്. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് ഐ വാസ് ട്രേഡിംഗ്, ഐ വാസ് എ ട്രേഡർ, മീൻസ് ഐ ആം എ ട്രേഡർ, ബട്ട് നോബഡി നോസ് അബൌട്ട് മീ. ഐ ആം ലൈക്ക് ഐ ആം നോട്ട് ആൻ ഇൻഫ്ലുവൻസർ, നോട്ട് എ ഇൻഫ്ലുവൻസർ, നത്തിങ് being in that position, getting an opportunity is a big thing. Right. So thank you for that. That is rewarding. No. What you have done so far, right? Idu adu ende oru personal agenda ayittu ende life goal ayittu njan eduthirikkana. Appo maybe I have enikku endengilum okke korchu following endengilum undayittundengile adu upayogichu koodal value engane deliver cheyyam adu ende audience aanengilum mattu nal value offer cheyyanum ഉള്ള താങ്കളെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ വൈ ഷുഡൻറ്റ് ഐ നോട്ട് ബി എ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. സോ അഗെയിൻ താങ്ക് യു ഫോർ എവറിഥിങ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോഡലിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. മുന്നിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ എന്താ ഓപ്പൺ ആണ്, അബ്സല്യൂട്ട്ലി ഓപ്പൺ ഫോർ കൊളാബറേഷൻ. നല്ല ട്രേഡേഴ്സ് ഉണ്ട് എങ്കിൽ, സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്ത് ലാഭം കൺസിസ്റ്റൻ്റ്ലി ഉണ്ടാക്കി നല്ലൊരു സിസ്റ്റം ഉള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും. റൈറ്റ്, നമ്മളൊരു ഡ്രീം ടീം ഇവിടെ ബിൽഡ് ചെയ്യാണ്. അതിലേക്ക് ഇപ്പോൾ ഷിജുവാൻ ജോയിൻ ചെയ്യേണ്ടത് വിൽ ബി
ദി ഡ്രീം ടീം ഓഫ് ട്രേഡേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് ബിൽഡ് ചെയ്ത് തന്നെ അറൗണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ വരുമ്പോൾ ഒരു ഡിസ്കഷൻ നടത്തിയായിരുന്നു, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 3% ആൾക്കാരെന്തോ മാർക്കറ്റിലുള്ളൂ, അതിലും കുറച്ച് ശതമാനം ആൾക്കാർ ട്രേഡ് തന്നെ ചെയ്യുള്ളൂ. പറയപ്പെടുന്നത് നിതിൻ കാമത്ത് എന്ന് പറയുന്നത് 20 ലക്ഷം പേരെന്തോ ആക്റ്റീവ് ട്രേഡേഴ്സ് ഇന്ത്യയിലുണ്ട്. 20 ലക്ഷം പേര്, 130 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ ഈ 20 ലക്ഷത്തിന് നമുക്കൊരു 2 കോടിയിലേക്ക് 20 കോടിയിലേക്ക് എത്തേണ്ടതുണ്ട്. അത് ഐ എം ഷുവർ അടുത്തൊരു 10, 15, 20 വർഷത്തിൽ നടക്കാൻ പോകുന്ന ഒരു ചേഞ്ചാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു എയിമാണ് നമുക്കൊക്കെ ഉള്ളത്. ഇഫ് യു കൺസിഡർ യു എസ് ഓർ ഇഫ് യു ലുക്ക് അറ്റ് ദ വാൾ സ്ട്രീറ്റ്, ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് കരിയർ. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ഓർ എ ട്രേഡർ ഇൻ വാൾ സ്ട്രീറ്റ്, ദാറ്റ്സ് എ എക്സ്ട്രീംലി പ്രസ്റ്റീജിയസ് കരിയർ. ബട്ട് ഇഫ് യു കം ടു ഇന്ത്യ, ട്രേഡർ മീൻസ് നോബഡി വാണ്ട്സ് എ ട്രേഡർ. അതെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അവിടെ ഒരു കരിയർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയാം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അറിയാം, നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് അറിയാം, ടെക്നിക്കൽസ് അറിയാമെങ്കിൽ ഒരു ബാങ്കിൽ പോയിട്ട്, HDFC ബാങ്ക്, ICICI ബാങ്ക് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ട്രേഡർ ആകാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആകാം, ഫണ്ട് മാനേജർ ആകാം. ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മൾ ആരും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പിള്ളേർ ഒരു കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 100,000 കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 പേര് പോലും പറയുമെന്ന് എനിക്കറിയില്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആകണോ അല്ലെങ്കിൽ ഫണ്ട് മാനേജർ ആകണോ. പക്ഷേ അവിടെയുള്ള പൊട്ടൻഷ്യൽ എക്സ്ട്രീമാണ്. തീർച്ചയായും അപ്പൊ അത് മാറ്റാൻ നമുക്ക് എന്തായാലും ഒരുമിച്ച് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. മുന്നിലേക്ക് നിങ്ങളും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും, വി ക്യാൻ സെറ്റ്, നമുക്ക് സംസാരിക്കാം. മെന്റർ ആകണം എന്നൊന്നും നിർബന്ധം ഇല്ല. മെന്റർഷിപ്പിലേക്ക് താല്പര്യം ഇല്ലാത്ത നല്ല ട്രേഡേഴ്സ് മുന്നിലുണ്ടെങ്കിൽ ഈവൻ ദാറ്റ് ഇസ് ഓക്കെ. ലെറ്റ് സ്പ്രെഡ് ദ വേർഡ്, ലെറ്റ്സ് മേക്ക് ലൈക് നോർമലൈസ് ചെയ്യാം, ട്രേഡിങ്ങിനെ നോർമലൈസ് ചെയ്യാം. ഇറ്റ്സ് വെരി മച്ച് പോസിബിൾ എന്നുള്ളത് കുറെ കൂടി കഥകളിലൂടെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ അത്രമാത്രം എന്തായാലും ഈ ഒരു വീഡിയോ പറയാനുള്ളൂ. മുന്നിലേക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഇങ്ങനെയുള്ള വീഡിയോയിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല, ഇതുപോലെ ഇരിക്കാൻ പുലികളായിട്ടുള്ള ആൾക്കാർ അപ്പുറത്ത് എനിക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ മേ ബി ഇതുപോലെ വീഡിയോസ് നമുക്ക് ഇനി ശ്രമിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ട്രേഡിംഗ് താല്പര്യമുള്ള വരാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും, ഇദ്ദേഹത്തോട് ചോദിക്കാനുണ്ടെങ്കിലും ഒക്കെ താഴെ കമന്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെ ഉത്തരം തരാൻ നമ്മൾ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.